بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم صدق الله مولانا العلي العظيم يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله إلا الله الله لا إله إلا الله محمد رسول الله يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي سيا ولي لا إله الله لا إله إلا الله محمد رسول الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا بهماني قال നാമെല്ലാം ഹൃദയം നിറഞ്ഞ് മഹബത്ത് വെക്കുകയും നമ്മുടെ സ്വകാര്യവും പരസ്യവുമായ ദുആകളിൽ ചേർക്കുകയും ചെയ്യുന്നതാണ് അഹ്ലു ബൈത്തും ആലിമീങ്ങളും. അതിൽ ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പുള്ള അഹ്ലു ബൈത്ത് തറവാട്ടിൽ ഏറ്റവും മഹത്വമുള്ള തറവാടാണ് ബാഫഖൈ തറവാട്. ആ തറവാട്ടിൽ ജീവിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവർകൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, 22-ാമത്തെ ഹജ്ജ് അക്കാലത്ത് ചെയ്തിട്ട് 22-ാമത്തെ ഹജ്ജ് പൂർത്തിയായി മക്കത്തുൽ മുഖറമയിൽ വഫാത്തായി ഉമ്മാമ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വിശ്രമിക്കുന്ന ആളാണ് ബാഫഖി തങ്ങൾ. ആ ബാഫഖി തങ്ങളെ കാണുന്നതിന് പകരം കണ്ടാൽ നമുക്ക് മുഖം വാപ്പ തന്നെ. അതാണ് ഈ ഇരിക്കുന്ന സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവർക്ക്. അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ, അള്ളാ നീ റാഹത്ത് കൊടുക്കണേ. അള്ളാ ഉപ്പാപ്പ ഒരു ഹൃദയം തുറന്ന് നമ്മളോട് പറഞ്ഞതാണ്, ഞാൻ വരുന്നതും വന്നതും. ഇത്രയും ആളുകൾ കൂടുമ്പോൾ ഒരുപാട് ഉമ്മമാരും ഉണ്ട്, മുത്തഅല്ലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളും ആയിരക്കണക്കിന് മലക്കുകളും എല്ലാവരും ആമീൻ പറയുമ്പോൾ ഒരാമീൻ എനിക്കും കിട്ടുമല്ലോ എന്ന് ഉപ്പാപ്പ ഒരു ഉള്ളു തുറന്ന സത്യം നമ്മുടെ മുമ്പിൽ വെച്ചതാണ്. ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയ നമുക്ക് കുടുംബസമേതം സുഖലോക സ്വർഗത്തിൽ കൂടാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. തീരെ സുഖമില്ല, പക്ഷെ എന്നാലും പല പരിപാടിക്കും പോകണ്ട ക്ഷീണാണ് എന്നൊക്കെ തോന്നും. പക്ഷെ പരിപാടിൻ്റെ സമയമൊക്കെ അങ്ങനെ ആകുമ്പോഴേക്ക് പോയെങ്കിലല്ലേ എനിക്ക് ആ ദുആ കിട്ടുള്ളൂ എന്ന് ഓർമ്മിച്ചിട്ട് പുറപ്പെടുന്നതാണ്. ഞാൻ താന്നുവരുന്നിങ്ങനെ ഇവിടുന്ന് തന്നെ തിരിഞ്ഞപ്പോൾ ഉപ്പാപ്പണ് പോകുന്നു കേട്ടപ്പോൾ പിന്നെ വേഗത്തിൽ, കാരണം ഒരു ദുആ കഴിഞ്ഞ് ക്ഷീണമായാൽ ഉപ്പാപ്പാക്ക് വേഗം പോകാലോ എന്നോർക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ ഉപ്പാപ്പ സൗകര്യം പോലെ ശരീരത്തിനൊരു വിശ്രമം കിട്ടാൻ നേരത്തെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവേ ബഹുമാനപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ.
കണ്ണിൻ്റെ കാഴ്ച പരമാവധി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ കൂടി ആടി നടക്കുന്ന അവസ്ഥ അത് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. കിടപ്പിലായി സ്വന്തം കാര്യത്തിന് മറ്റൊരാളെ തേടി നടക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളെ ആരെയും നീ കഷ്ടപ്പെടുത്തരുതേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ താങ്ങും തണലും അത് അഹ്ലു ബൈത്തും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായ മഹാന്മാരാണ്, ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരും. ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ രണ്ട് മഹാന്മാരും അവരുടെ നേതൃത്വം നമ്മോടൊപ്പം നിലനിർത്തി കൊണ്ടുപോകുക, അതാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിധി സമ്പത്ത്, നമ്മുടെ കാവൽ. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ, അഹ്ലു എന്ന അറബി വാചകത്തിന് വക്തി അല്ലെങ്കിൽ വാക്കുദാവ് എന്നാണ് അർത്ഥം. അസ്സുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വിശദീകരണം. ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വിശദീകരണം, അതാണ് അസ്സുന്ന. ആ ഖുർആനിന്റെ വിശദീകരണം നബി തങ്ങൾ നൽകിയപ്പോൾ അത് സംശയങ്ങൾ തീർത്ത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഒപ്പിയെടുത്ത് പകർത്തുകയും അടുത്ത തലമുറക്ക് പകർത്തിക്കൊടുക്കാൻ അള്ളാഹു അധികാരപ്പെടുത്തുകയും ചെയ്ത വിഭാഗം അവരാണ് അൽ ജമാഅ അഥവാ ജമാഅത്തു സ്വഹാബ, സ്വഹാബാക്കളുടെ സംഘം. അത് ചേർത്ത് പറയുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അള്ളാഹു നബിതങ്ങളിലൂടെ സ്വഹാബാക്കൾ മുഖേന പഠിപ്പിച്ച ദീൻ ഏതാണോ ആ ദീനിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ജീവിതത്തിൽ പകർത്തി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിൻ്റെ ചുരുക്ക പേരാണ് സുന്നി എന്ന് പറയുന്നത്. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ ആദ്യത്തിൽ കാണുന്ന എസ് എസ് ബി എസ്, സുന്നി ബാലസംഘം, എസ് എസ് എഫ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, എസ് വൈ എസ്, സുന്നി യുവജന സംഘം, എസ് ജെ എം, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, എസ് എം എ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, അങ്ങനെ സുന്നി മർക്കസ്, അതാണ് അതിൻ്റെ തറവാട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സുന്നത്തി ജമാഅത്തൊന്ന് വേറെയും ഇസ്ലാം ഒന്ന് വേറെയും അല്ല. പിന്നെ ഈ പ്രായപരിധിക്കനുസരിച്ച് കുട്ടികള്, യുവാക്കള്, ഉദ്യോഗസ്ഥന്മാര്, ഉസ്താദുമാര് അങ്ങനെ തുടങ്ങി എല്ലാം കൂടി ചേർന്ന് വന്നാൽ അത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് മുസ്ലിം ജമാഅത്തിൽ എത്തിച്ചേരും. അങ്ങനെ മുസ്ലിം ജമാഅത്ത് എന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന അഖീദ ഉറപ്പിച്ചു നിൽക്കുന്ന സുന്നി വിശ്വാസികളാകുമ്പോൾ ഔലിയാക്കൾ നമുക്ക് ഏറ്റവും പ്രധാനമാണ്, അമ്പിയാക്കൾ നമുക്ക് ഏറ്റവും പ്രധാനമാണ്, അള്ളാഹു ആദരിക്കുന്നതിന് ആദരിക്കൽ നമുക്ക് അതിപ്രധാനമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ സാമീപ്യം അത് മലക്കുകൾക്കാണ് കൂടുതൽ. ആ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക മാത്രമേ അവർക്കറിയുള്ളൂ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, സ്വീകരിക്കുക, അത് പിന്നെ യുക്തിക്ക് പറ്റുന്നതാണോ പറ്റാത്തതാണോ, എന്തേ ഇപ്പൊ അള്ളാഹു തആല അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്, ആ ആലോചന മലക്കുകൾക്കില്ല. ഉദാഹരണം മലക്കുൽ മൗത്ത് അസ്റാഈൽ, നല്ലോണം ചെല്ലിക്കോളി, ഇത് സാധാരണ ഉള്ള ആളല്ല, ഇവിടെ എവിടെയെങ്കിലും വന്നിക്കണുണ്ടോ എന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ ഈമാനിന് സലാമത്ത് നൽകട്ടെ. മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാമു റൂഹനെ പിടിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 85-90 വയസ്സായ ഒരു പ്രായമുള്ള ഉമ്മാമ അവിടെ മരണം കാത്തു കിടക്കുന്നുണ്ട്. പിന്നെയോ ചെല്ലുമ്പോൾ കോലായിൽ ചെറിയ ഒരു 1.5 വയസ്സായിരിക്കുന്ന കുട്ടി ഇങ്ങനെ കളിച്ചു നിൽക്കുന്നു. ഈ ചെറിയ കുട്ടിയെയും ഈ പ്രായമുള്ള ഉമ്മയെയും സംരക്ഷിക്കുന്നത് അവിടുത്തെ മകൾ, 35 വയസ്സായിരിക്കുന്ന ഈ ഉമ്മാന്റെ മകളാണ്. അസ്റാഈൽ അലൈഹിസ്സലാം ആ വീട്ടിൽ കയറിയിട്ട് റൂഹ പിടിക്കേണ്ട ആളെ നോക്കുമ്പോൾ
എല്ലാവരുടെ മനസ്സിലുള്ളത് ആരുടെ റൂഹെ പിടിക്കാന്? ഈ ബല്യമാന്റെ റൂഹെ പിടിക്കാന്. പക്ഷെ അസ്രായിൽ അലൈഹി സ്വലാമിന് ഓർഡർ കിട്ടിയിരിക്കുന്നത് ആരുടെ റൂഹെ പിടിക്കാനാണ്? ഈ 35 വയസ്സായ മകളെ റൂഹെ പിടിക്കാന്. അസ്രായിൽ അലൈഹി സ്വലാം ഇങ്ങനെ ആ കോലായ്മ നിന്നിട്ട് ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിന്നിട്ട് പടച്ചോനെ, ഈ വയസ്സായ വല്യമാനെ നോക്കണത് ഈ പെണ്ണാണ്, ഈ ഒന്നര വയസ്സായ കുട്ടിനെ നോക്കണത് ഈ പെണ്ണാണ്, ഈ പെണ്ണിന്റെ റൂഹ് ഞാൻ പിടിച്ചാൽ ഈ കുട്ടിനെ ആര് നോക്കും, ഈ വല്യമാൻ ആര് സംരക്ഷിക്കും, അതുകൊണ്ട് ഇതിന്റെ റൂഹ് ഇപ്പൊ പിടിക്കണ്ട എന്ന് വിചാരിച്ചു കണ്ട് അസ്രായിൽ തിരിച്ചു പോകോ? അസ്രായിൽ തിരിച്ചു പോകോ? അസ്രായിൽ അലൈഹി സ്വലാം ഇപ്പൊ അവിടെ നിൽക്കട്ടെ, ഒന്നും കൂടി പടച്ചവനോട് ചോദിച്ചിട്ട് വരാം, എന്നിട്ട് നോക്കാം. അങ്ങനെ അടയാളം വെച്ച് പോണ പരിപാടി അസ്രായിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അസ്രായിൽ അലൈഹി സ്വലാമിന് ഒരു കാര്യത്തിൽ ഉറപ്പാ, ഈ 85 വയസ്സാകുന്നത് വരെ ഈ തള്ളനെ ആരെ നോക്കിയത്? ഓൻ തന്നെ ഞു നോക്കിക്കോളും. ഒന്നര വയസ്സാകണ ഈ കുട്ടിനെ ആരെ നോക്കിയത്? അത് ഒന്നും അള്ളാഹുവിന്റെ പടപ്പത്തരങ്ങളെ അള്ളാഹ് നോക്കിക്കോളും. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ എടുത്താൽ മതി. അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹു കൽപ്പിച്ചത് എന്താണോ അത് എടുക്കുക, അവിടെ പിന്നെ യുക്തി ഉണ്ടോ, അത് പിന്നെ പറ്റുന്നതാണോ, ഇനി ഈ പെണ്ണിന്റെ റൂഹെ പിടിക്കാൻ പറ്റുമോ, നോക്കേണ്ടത് വല്യമ്മാന്റെ റൂഹല്ലേ, ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യം അസ്രായിൽ അലൈഹിസ്സലാമിനില്ല. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരൊറ്റ രീതി, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അതേപോലെ, അത് അതേപോലെ. അതുകൊണ്ടാണ് അള്ളാഹു തആല ദീൻ മുഴുവനും അമ്പിയാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാ? മലക്കുകളുടെ നേതാവ് സയ്യിദുനാ മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുൽ അമീൻ, അള്ളാഹുവിന്റെ അമാനത്ത് എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ, മലക്കുകളിൽ നിന്ന് അത് കിട്ടുന്നത് അമ്പിയാക്കൾ, അമ്പിയാക്കളിൽ നിന്ന് അത് കിട്ടുന്നത് ഔലിയാക്കൾ, ആലിമീങ്ങൾ. അങ്ങനെയാണ് ദീനിന്റെ പ്രചാരണ സംഗതികൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലക്കുകൾ, അമ്പിയാക്കൾ, സ്വഹാബാക്കൾ, ഔലിയാക്കൾ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചിന്തിച്ചു നോക്കിയാൽ അറിയാലോ എന്താ അല്ലാ. ഇപ്പൊ നമ്മളെ പുതിയ പല ബിദഈ പാർട്ടിക്കാരുമുണ്ട്, പല പുതിയ പുതിയ പ്രസ്ഥാനക്കാരും. ആ പുതിയ പ്രസ്ഥാനക്കാരൊക്കെ നോക്കിയാൽ അവര് നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും വേണ്ട, വഹാബി എന്ന് പറഞ്ഞാലും, മുജാഹിദ് എന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ തബ്ലീഗ് എന്ന് പറഞ്ഞാലും, ഇനി സലഫി എന്ന് പറഞ്ഞാലും, വഹാബി എന്ന് പറഞ്ഞാലും, ഇതൊക്കെ നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും, പേരിൽ പല കോലത്തിലും അറിയപ്പെടും, ഒക്കെ കൂടെ ചെന്ന് നോക്കിയാൽ ഒക്കെ മരിച്ച യാസീൻ ഓതാൻ പാടില്ല, മരിക്കുമ്പോ കരിമ ചൊല്ലി കൊടുക്കാൻ പാടില്ല. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നോക്ക്, നിങ്ങൾ കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ടായിട്ട് ഒറ്റ മലക്കും വഹാബിയില്ല ഉണ്ടോ? നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം ആ മലക്ക് വഹാബിയാണോലോ, കേട്ടിരിക്കണം ഒരൊറ്റ മലക്കുകൾ വഹാബിയില്ല. ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ അള്ളാഹു തആല പറഞ്ഞയച്ചിട്ട് ഒറ്റ നബിയും ജമാഅത്തെ ഇസ്ലാമില്ല ഉണ്ടോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ എത്രയാണ് ദുനിയാവില്? നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം കോഴിക്കോട്ട് ഒരു പുതിയ ഔലിയ വന്നിക്കണ് നല്ല ദുആക്കുത്തരമുള്ള ആളാണ്, മുജാഹിദാണോലോ? ഒരൊറ്റ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഒറ്റ ഒന്നും മുജാഹിദില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നിൽക്കാൻ പറ്റിയ പാർട്ടിയല്ല. അള്ളാഹുവിന്റെ ദീനില് നിൽക്കുകയാണോ മലക്കുകൾ നിൽക്കുന്ന പാർട്ടിയിൽ നിൽക്കുക, അമ്പിയാക്കൾ നിൽക്കണതിന്റെ ഒപ്പം നിൽക്കുക, ഔലിയാക്കൾ നിൽക്കണതിന്റെ ഒപ്പം നിൽക്കുക, അതാണ് അള്ളാഹുവിന്റെ ദീന്. നോക്ക് നിങ്ങൾ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളതിൽ ഇവരൊക്കെ റെഡിയാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ട് എല്ലാ മലക്കുകളെയും മുന്നിൽ ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ച് നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂലി ആദം, നിങ്ങളൊക്കെ ആദം നബിനെ ബഹുമാനിക്കണം. ആദം നബിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ബഹുമാനം പല രൂപത്തിലുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു സെലൂട്ട് അടിച്ചിട്ട്, പോലീസ് വിഭാഗത്തിലൊക്കെ ഒരു ബഹുമാനം എങ്ങനെ, ഒരു സെലൂട്ട് അടിച്ചിട്ട് ഒരൊറ്റ സെലൂട്ട്, ഒരൊറ്റ അടിയാണ്ട് അടിച്ചാൽ ഒരു സെലൂട്ട് അടിക്കാൻ അല്ലേ. ആ ഓരോരുത്തരെയും ബഹുമാനം ഒരേ മതി. ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കല് സെലൂട്ട് അടിച്ചിട്ടല്ല ആണോ? ഒരു ഉസ്താദ് ശിഷ്യനെ ബഹുമാനിക്കൽ, ഒരു ഉസ്താദിന് ശിഷ്യൻ ബഹുമാനിക്കൽ, ഒരു മുരീദ് ശൈഖിനെ ബഹുമാനിക്കൽ,
അല്ലേ, ഒരു മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കൽ, ബഹുമാനത്തിന് ഓരോരേ അനുസരണത്തിന്റെ രീതിയുണ്ട്. മലക്കുകളോട് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങളൊക്കെ ആദൻ നബിക്ക് ഒരു സുജൂദ് ചെയ്യണം. ആ സുജൂദ് ആദൻ നബിക്കുള്ള ബഹുമാനത്തെ അംഗീകരിക്കലാണ്. അത് അള്ളാഹു തആലയാണ് പറഞ്ഞതോടുകൂടെ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, ഇനി ഒരു മലക്ക് ഒഴിവില്ല, എല്ലാ മലക്കുകളും ആദൻ നബിക്ക് സുജൂദ് ചെയ്തു. ഉറപ്പല്ലേ? ഓരൊക്കെ സുന്നികളാണ്, ഒറ്റൊന്നതിൽ വഹാബില്ല. ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് ഓർമ്മയായി തന്നെ, മലക്കുകൾ മുഴുവനും ആദൻ നബിക്ക് സുജൂദ് ചെയ്തു. ആ മലായിക്കത്തിന്റെ കൂട്ടത്തിനെ മാറി നിന്നത് ആര് മാത്ര? ആ മാറി നിന്നത് ഇബിലീസു ലഈം ലഅനത്തുല്ലാഹി അലൈഹി. ഇബിലീസ് അള്ളാഹു തആലക്ക് അങ്ങോട്ടൊരു ന്യായം പഠിപ്പിച്ചു കൊടുത്തു. അല്ല പഠിച്ചോനെ, എന്താ ജീ പറയണത്? ഞാനിപ്പോ കാര്യമായിട്ട് നിന്നെ കൊണ്ട് വിശ്വസിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ജീ പറഞ്ഞു നോക്കുമ്പോ ആദൻ നബിനെ കൊണ്ട് വിശ്വസിക്കേണ്ട മട്ടാണല്ലോ ഇപ്പൊ നിൽക്കണത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് തെറ്റു പറ്റിയോ എന്നൊരാലോചന ആർക്ക്? ഇബിലീസിന്. മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആളാണ് ആദം, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാനും. തീയും മണ്ണും ഏറ്റ പടച്ചോനെ എങ്ങനുണ്ട്? മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് മുമ്പ് ഞാൻ തല കുനിച്ചാ പിന്നെ എന്റെ തീയിന് എന്ത് വിലയുള്ളത്? തീയും മണ്ണും ആയിട്ട് തീയിനല്ലേ ശക്തി? ഇതൊരു ന്യായവാദമാണ്. പെട്ടെന്ന് കേട്ടു നോക്കിയാൽ ശരിയാന്ന് തോന്നിപ്പോകും. നിങ്ങൾക്കും തോന്നിയോ തീയൻ തന്നെയാണ് ശക്തി? അത് ഇബിലീസിന്റെ ഒരു ദുർന്യായം പറഞ്ഞതാണ്. അള്ളാഹ്ക്കാണ് ന്യായം പഠിപ്പിച്ചു കൊടുക്കണത്. ഇപ്പാര് ഇബിലീസ്. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ഈ പുതിയ പുതിയ ചെറുക്കന്മാരൊക്കെ വന്നാൽ വലിയ വലിയ ആലിമീങ്ങൊക്കെ മറ്റൊക്കെ വരെ അങ്ങോട്ട് ന്യായം പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കാം. ദീന് ഇബിലീസ് അള്ളാഹ്ക്ക് ന്യായം പഠിപ്പിക്കാൻ തുടങ്ങി. പടച്ചോനെ എന്തപ്പറ്റി വിചാരിക്കണത്? തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാന് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യ, തീയും മണ്ണും ഏറ്റ എത്ര വ്യത്യാസം? പെട്ടെന്ന് കേൾക്കണ സാധാരണക്കാരന് തോന്നിപ്പോ ശരി തന്നെ, തീയല്ലേ ശക്തി? എന്ത് തീയന്റെ ശക്തി? തീയിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണ് വാരിയിട്ട് ഒന്നായിട്ടാണ് ഇട്ടുകൊടുത്താൽ തീയിന്റെ ശക്തി കൂടുവോ കൂടുവോ? കൂടുവോ കുറയോ? തീയ ഭയങ്കര ശക്തി കുറയും. അത് നമുക്ക് മനസ്സിലാക്കണ്ടേ? മാത്രമല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് മണ്ണാണ് വെച്ചുകൊടുത്താൽ മണ്ണിന്റെ ശക്തി കൂടുവോ കുറയോ? എന്തെങ്കിലും ആലോചിക്കുന്നത്? കൂടുവോ കുറയോ? മണ്ണ് സാധാരണ മണ്ണൊക്കെ പാടെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് അത് നമ്മൾ തീച്ചുളിക്കാണ് വെച്ചുകൊടുത്താൽ അതാണ് ഇസ്റ്റിക്കായിട്ട് വരുന്നത്. ശക്തി കൂടിയോ കൂടിയില്ലേ? അതാണ് ഓടായിട്ടുണ്ട് വരുന്നത്. ശക്തി കൂടിയോ കൂടിയില്ലേ? അപ്പൊ അതാണ് പറയണത്. ഒറ്റ നോട്ടത്തിൽ ചില എന്തു പറയാം, സാധാരണ ചെറിയ ബുദ്ധിക്കാരെ തട്ടിപ്പാക്കാനുള്ള ന്യായം, അതാണ് ഈ പുതിയ പാർട്ടിക്കാരെ തൊക്കെ ഉണ്ടാകുക. അത് ഇബിലീസ് പഠിപ്പിച്ചു കൊടുത്തതാ. ഇബിലീസ് അള്ളാഹ്ക്കാണ് ഇപ്പൊ അങ്ങോട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ഇബിലീസ് മാത്രം ആദൻ നബി അലൈഹി സ്ലാമിനെ ബഹുമാനിക്കുന്നതിൽ നിന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബിലീസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മലായിക്കത്ത് മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സജദൽ മലായിക്കത്ത് കുല്ലുഹും അജ്മഊൻ, മുഴുവൻ മലക്കുകളും ആദൻ നബിക്ക് സുജൂദ് ചെയ്തു. സുജൂദിൽ നിന്ന് ഒരൊറ്റ ആളും മാറും. ആദൻ നബിനെ ബഹുമാനിച്ചുകൊണ്ട് മലക്കുകൾ, ആദൻ നബിനെ ബഹുമാനിച്ചുകൊണ്ട് സുന്നികൾ, ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ബഹുമാനിച്ചുകൊണ്ട് മലക്കുകൾ, ഇബ്രാഹിം നബിനെ ബഹുമാനിച്ചുകൊണ്ട് സുന്നികൾ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് സുന്നികൾ, റസൂലുള്ളാഹിക്ക് ബഹുമാനം നൽകിക്കൊണ്ട് മലക്കുകൾ. നമ്മളും മലക്കുകളും ഒറ്റ പാർട്ടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. നമ്മളും അമ്പിയാക്കളും ഒറ്റ പാർട്ടിയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. നമ്മളും സ്വഹാബാക്കളും ഒറ്റ പാർട്ടിയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അവിടെ മാറി നിന്നത് ഇബിലീസാണ്. അപ്പൊ ആദൻ നബി എന്തിനാ? റസൂലുള്ളാഹി സാധാരണ മനുഷ്യനല്ലേ, മമ്പർത്ത തങ്ങൾ എന്താ ആവശ്യം, മറ്റേ തങ്ങൾ എന്തിനാ ആവശ്യം, ഈ ഔലിയാൻ എന്തിനാ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിക്കുന്നുണ്ടോ? അത് ഇബിലീസിന്റെ ഒരു ചിന്താഗതിയാണ് എന്നതും അതിന് ന്യായം, അത് ഇബിലീസ് പഠിപ്പിച്ചു കൊടുത്ത ന്യായമാണ് എന്നതും എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആരംഭത്തിൽ തന്നെ ഇത് ഓർമ്മപ്പെടുത്തിയത് പുതിയ തലമുറയിലെ കുട്ടികൾ വാട്സപ്പിലും യൂട്യൂബിലും അങ്ങനെ മറ്റു പലതിലുമായി
പുതിയ 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 വാദങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അതും ശരിയാണോ ഇതും ശരിയാണോ എന്ന് തോന്നിപ്പോയിക്കൊണ്ട് നമ്മുടെ ഈമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന ദീന്, ആ പരിശുദ്ധ ഇസ്ലാം, അത് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ആ റൂട്ടിലെ മഹാന്മാർ ഓക്കെ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയും നമ്മൾ ആ അംഗീകരിക്കുന്ന നേതൃത്വത്തിന്റെ പേര് പറഞ്ഞാൽ സയ്യിദുന മലക്ക് ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ, അസ്റാഈൽ, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ഖലീമുല്ലാഹി മൂസ, നബി മുഹമ്മദ് മുസ്തഫ, സുബ്ഹാന ജല്ല ജലാലു. കണ്ട നിങ്ങൾ എവിടെ പോയി പറഞ്ഞാലും സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. യാ അല്ലാ, എന്താ അവിടുന്ന് ഒരു സൗണ്ട് കേൾക്കണം? ആ അന്ന് മുജാഹിദ് പള്ളിക്കൽ സലാത്താണോലോ, നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം, അങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഓൽക്കബല ആരും നേതാക്കളല്ല, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്ക് ബല ആരും ആരല്ല, നേതാക്കളല്ല. ഇനി അവരെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു നോക്കി, നബി മുഹമ്മദുർ റസൂലുള്ളാ, ആ പേര് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാതെ ആ പേര് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. സിന്ദാബാദ്, സിന്ദാബാദ്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന ആ മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാ എന്ന് സിന്ദാബാദ് വിളിക്കണം, സല്ലല്ലാ എന്ന് സിന്ദാബാദ് വിളിക്കണം. അത് ലോകത്ത് എവിടെ പോയി പറഞ്ഞാലും മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അതേസമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ പേര് കേൾക്കുമ്പോൾ ബഹുമാനമില്ല. എന്തേ ആ നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ബഹുമാനിക്കാൻ കൽപ്പിച്ചപ്പോൾ തന്നെ ബഹുമാനിച്ചിട്ടില്ല? ആ ബഹുമാനം ഇല്ലാത്ത വിഭാഗം, ബഹുമാനം ഉള്ള വിഭാഗം. സബീലുൽ മുഅ്മിനീൻ വൈറു സബീലിൽ മുഅ്മിനീൻ, അതാണ് വിശുദ്ധ ഖുർആൻ രണ്ടായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന് മുഅ്മിനീങ്ങൾ നിൽക്കുന്ന പാർട്ടി, മറ്റൊന്ന് മുഅ്മിനീങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത വഴി സ്വീകരിച്ചിരിക്കുന്ന പാർട്ടി. ആ മുഅ്മിനീങ്ങളെ വഴിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ മുതൽക്ക് അങ്ങോട്ട് ഇലാ ഹദറത്തി റസൂലില്ലാ, ധാരാളം മഹാന്മാർ നിൽക്കുന്നതാണ് നമ്മുടെ പാത. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സഹോദരിമാരെ, ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യമുള്ളൂ. അത് ഔലിയാക്കളുടെ മാർഗമാണ്, അത് അമ്പിയാക്കളുടെ മാർഗമാണ്, അത് മലക്കുകളുടെ മാർഗമാണ്. ആ മാർഗത്തിൽ നിൽക്കുമ്പോൾ അവർക്കൊക്കെ നാം കൊടുക്കുന്ന ബഹുമാനമുണ്ട്, അവർക്കൊക്കെ നാം കൊടുക്കുന്ന ആദരവുണ്ട്. അത് അവരെ ആരെയും പടച്ചവനാക്കലല്ല, ഓരെയൊന്നും ഇലാഹാക്കലല്ല, ഓർക്കൊന്നും പ്രത്യേകമായ മറ്റു ബഹുമാനം കൊടുക്കലല്ല. പിന്നെയോ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ കഴിവുകളിൽ നിന്ന് കൊടുക്കുന്നു, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. നോക്ക് നിങ്ങൾ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറ്റ് അമ്പിയാക്കളെയും ഒക്കെ സ്വഹാബാക്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പടച്ചവനായിട്ടല്ല. പടച്ചവനും ഇലാഹും സൃഷ്ടാവും ഒക്കെ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ. അത് വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ മുഴുവനും. ആ മുഅ്മിനീങ്ങളെ ഒന്നാമത്തെ നേതൃത്വം ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം. ആ സ്വഹാബാ കിറാമിനോട് എന്ത് കാര്യം ചോദിച്ചാലും അവര് പറയുന്നത് എന്താ? അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും അറിയാം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അറിയാം, അതാണ് അവർ പറയുന്നത്. അപ്പോ അല്ലാഹുവും റസൂലും ഏത് സംഗതിയിൽ പറയുമ്പോൾ, ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ നാട്ടിലെ കുട്ടികളായ ആളുകൾ ഇങ്ങനെ ഒരു ദഫ് മുട്ടിയിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്ക, ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് റസൂലുള്ളാഹി തങ്ങളിങ്ങനെ കയറി വന്നപ്പോൾ കുട്ടികൾ പാട്ടാണ് മാറ്റി. എന്താ കുട്ടികൾ പാടിയത്? കുട്ടികൾ ഇങ്ങനെ ദഫ് മുട്ടി പാടിക്കളിക്കാണ്. ആ പാടന കൂടത്തൊക്കെ റസൂലുള്ളാഹി തങ്ങളിൽ കയറി വന്നപ്പോൾ കുട്ടികൾ ഒറ്റ പാട്ട് മാറ്റി, വഫീനാ നബിയു യഅലമു മാ ഫീ ഗദീ. എന്താ കുട്ടികൾ പാടുന്നത്?
ഇതാ ഞങ്ങളിലേക്ക് നാളത്തെ കാര്യം മുഴുവനും അറിയുന്ന, ഭാവിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന, ഭാവിയെപ്പറ്റി പ്രവചിക്കാൻ സാധിക്കുന്ന, അവസാന കാലം വരെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന നബിതങ്ങൾ ഇതാ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് അവിടുത്തെ ചെറിയ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ട് പാടാൻ തുടങ്ങി. ഓക്കെ നിങ്ങൾ, അപ്പൊ കുട്ടികൾ, ചെറിയ മക്കൾ നബിതങ്ങളെ പറ്റി, ഭാവി അറിയുന്ന ആൾ, വൈബ് അറിയുന്ന ആൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ആൾ എന്ന് ചെറിയ കുട്ടികൾ പറയുന്നത് എന്തുകൊണ്ട്? സ്വഹാബാക്കളെ വിശ്വാസം അള്ളാഹു വറസൂലുഹു ആഴം. ഏത് സംഗതി സ്വഹാബാക്കളോട് ചോദിച്ചാലും അവരുടെ മറുപടി എന്താണ്? അള്ളാഹുക്കും റസൂലിനും അറിയാം. അള്ളാഹു വറസൂലുഹു ആഴം. അല്ലാഹു വറസൂലുഹു. പക്ഷെ ആ അറിവിന് എന്താ വ്യത്യാസം? അല്ലാഹു സുബ്ഹാനഹു വതആല, അവന്റെ അറിവ് അല്ലാഹുവിന്റെ സ്വന്തമാണ്, റസൂലുള്ളാഹിന്റെതോ അല്ലാഹു തരെ കൊടുത്തതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കഴിവാണ് എല്ലാം. പക്ഷെ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ കഴിവാണ് എല്ലാം ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തതാണ്. അല്ലാഹു തആല കൊടുത്ത കഴിവ് അതിൽ നമ്മൾ ഒരിക്കലും അല്ലാഹുവിന്റെ അധികാരത്തിൽ കൈവെക്കേണ്ടതില്ല. അല്ലാഹു തആല കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് യൂതീ മയ്യഷാഉ, അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല ധാരാളമായി കൊടുക്കും. അത് കൊടുക്കുന്നതും കിട്ടുന്നതും അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെട്ടത് അല്ലാഹു തആല കൊടുത്തപ്പോൾ ആ കൊടുത്തതിൽ നിന്ന് അവര് കൊടുക്കും. അവിടെയാണ് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന. മലക്കുകൾ മുഴുവനും അത് സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ രൂപത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന റൂട്ട്, ആ റൂട്ടിൽ ഉറപ്പിച്ച് നിൽക്കാൻ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷവും നമ്മൾ, അഞ്ചു നേരത്തെ നിസ്കാരത്തിന് നമ്മൾ ദുആ ചെയ്യാണ്, യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീം ഖുർആനും സുന്നത്തിന്റെയും വഴി എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത്. പിന്നെയോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച, നീ ഇഷ്ടപ്പെട്ട, നീ തെരഞ്ഞെടുത്ത, നിന്റെ ദീനിന് പ്രതിനിധികളായി നീ ഏൽപ്പിച്ച നിന്റെ അമ്പിയാക്കൾ, നിന്റെ ഔലിയാക്കൾ, നിന്റെ ശുഹദാക്കൾ, നിന്റെ സ്വാലിഹീങ്ങൾ, അവരുടെ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അവസാന കാലത്ത് അടുത്തടുത്ത് വരുംതോറും കേട്ട് കേൾവിയില്ലാത്ത പല പാർട്ടികളും വന്നുകൊണ്ടിരിക്കും. ഏതെല്ലാം സൈസ് പാർട്ടികളാ വരുന്നത്? അഞ്ച് ഒട്ടകം ഉണ്ടായാൽ ഒരു ആട് സക്കാത്ത് കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. അപ്പൊ ഒരു ചങ്ങായി പറഞ്ഞു, അഞ്ച് സിഗരലേറ്റ് ഉണ്ടെങ്കിൽ ഒരു തീപ്പെട്ടി സക്കാത്ത് കൊടുക്കേണ്ടി വന്നു. ഓരോരുത്തരും അവരവർക്കനുസരിച്ച് യുക്തിവാദം കൊണ്ടുവരിക. പണ്ട് ചേകനൂരിൽ നിന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ടായിരുന്നു, ഓനെ കാണാനില്ലാതെ ആയിരുന്നു നന്നായി. അല്ലെങ്കിൽ നമ്മളിപ്പോ ചേകനൂർ ഇപ്പൊ ഉണ്ടെങ്കിൽ ഈ പുതിയ വഹാബി മുജാഹിദ് പോലത്തെ പ്രസ്ഥാനക്കാരൊക്കെ ഓനൊപ്പം കൂടിയിട്ടുണ്ടാവും. കാരണം പഴയകാല ഔലിയാക്കളെയും ആലിമീങ്ങളെയും ഒക്കെ ഇവർ കണ്ണീർ കുടിപ്പിച്ചു. നിസ്വാർത്ഥരായ ആലിമീങ്ങളാണ് പഴയ മഹാന്മാർ. വഹാബിസം ഇവിടെ കടന്നു വന്നപ്പോൾ ഈ ആലിമീങ്ങളൊക്കെ അവർ കണ്ണീർ കുടിപ്പിച്ചു. ആ കണ്ണീര് കുടിപ്പിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് പടച്ചവനിലേക്ക് കൈ ഉയർത്തി ഈ പഴമക്കാരായ ആലിമീങ്ങൾ. അതിന്റെ ബാക്കി പത്രം ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കാം. മുജാഹിദ് പള്ളിയിൽ അടിയില്ലാത്തൊരു ജുമാപ്പല്ല. എത്രയായി പിളർന്നു എന്നുള്ളത് ഓൽക്കന്നെ അറിയൂ. ഒരു പത്ത് വിഭാഗമായിട്ടിപ്പോ മുജാഹിദീങ്ങൾ കേരളത്തിൽ പിളർന്നു. ഓരോരുത്തരും മറ്റുള്ളവരെ കാഫറാക്കണ തിരക്കിലാണ്. കാരണം ഓൽക്ക് ആദ്യം അറിയാം ഇതൊന്നും ഇതിന്റെ ഉള്ളിലല്ല എന്നുള്ളത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കൽ മത്സരം. ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹ്ളറത്തുൽ ബദരിയ പോലത്തെ ദിക്ര് നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് ഈമാനിന് കാവലാകേണ്ടത്. ബാക്കി എല്ലാ സംഗതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നാലേ അതിനൊക്കെ പല മാർഗമുണ്ട്. ഈമാനിന് ഒരു പ്രഭാഷം, ഈമാനിന്റെ ഒരു പ്രകാശം കുറഞ്ഞു പോയാൽ, ഈമാനിന് ഒരു മങ്ങലേറ്റാൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിൽക്കുന്നിടത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം.
ഈ വൈക്കോ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടി ഉണ്ട് തബ്ലീഗാണ്, ഒന്നിലും വിശ്വാസമില്ലാത്തൊരു. ഒരിങ്ങനെ പെട്ടിയും പാടക്കയറ്റി ഇങ്ങനെ പോണ സമയത്ത് ഒരു പള്ളിക്കലെത്തി. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ പെണ്ണുങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ള ജുമായാണ്. എന്നാ ഒരു അന്ന് അവിടെയാണ് ജുമായ കൂടുന്നത്. അടുത്ത വെള്ളിയാഴ്ച ഈ പെട്ടിയും പാണ്ടൊക്കെ പാടെടുത്തുകൊണ്ട് പോയി നോക്കുമ്പം അവിടെ മലയാളത്തിൽ ഹുത്ബോധന പള്ളിയാണ്. എന്നാ ഒരു മലയാളത്തിലാണ് കൂടുതൽ. വേറൊരു പള്ളിക്കൽ ഇങ്ങനെയാണ് പോയി നോക്കുമ്പം അന്ന് അറബിയിൽ ഹുത്ബോധന. എന്നാ ഒരു അവിടെയാണ് കൂടുതൽ. ഒരെന്താ പറയണത്, നിക്കരിച്ചാ പോരെ, ആരപ്പായാലെന്താ, ആരപ്പായാലും പാടില്ല. എന്നാൽ ഇവർക്കൊരു ചിന്തയുണ്ടോ, നമ്മൾ നിസ്കരിച്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിച്ചത് അറബി ഹുത്ബോധന, അതാണോ ശരി? ഈ വെള്ളിയാഴ്ച മലയാള ഹുത്ബ, ഇതാണോ ശരി? അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച സ്ത്രീകളൊപ്പം കൂടി കണ്ട, അതാണോ ശരി? അവര് ആ വക ശരിയും തെറ്റും ഒന്ന് നോക്കി എങ്ങനെയെങ്കിലും ആരും വള്ള നിക്കരിച്ചാ പോരെ. പണ്ട് ഈ കോളേജ് വിട്ടുങ്ങാണ്ട് കുട്ടികളൊക്കെ പാടൊരു പള്ളിക്കൊക്കെ നിക്കരിച്ചാൽ പോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ ഭയങ്കര തിരക്ക്, അങ്ങാടിയും ജുമായും കോളേജ് വിട്ടുങ്ങാണ്ട് കുട്ടികളൊക്കെ പാടെ ഓലും എല്ലാം കൂടി ചെന്ന് നോക്കുമ്പോ തിരക്കായി. അപ്പോ ജുമാക്ക് പോയ കൂട്ടത്തിൽ കുട്ടികൾക്ക് കുറച്ചാൾക്കാർക്ക് ഒരു റക്കായത്ത് കിട്ടി, ചിലവർക്ക് രണ്ടറക്കായത്ത് കിട്ടി, ചിലവരൊക്കെ പോയിട്ട് അത്തഹയ്യാത്തിലാ തുടർന്ന്. അങ്ങനെ ഓൾക്ക് അത്തഹയ്യാത്തേ കിട്ടിയെന്നുള്ളു. പക്ഷെ കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് ഒരു മര്യാദ ചെയ്തു. അതെന്താ, സലാം വീട്ടി. അപ്പൊ എല്ലാവരും ഒപ്പാണ് സലാം വീട്ടി. ഇപ്പൊ അതിലൊരു അഭിപ്രായ വ്യത്യാസം വേണ്ട. അല്ല, കിട്ടിയത് ഒരു റക്കായത്തായാലും ഇപ്പൊ രണ്ട് കിട്ടിയാലും അത്തഹയ്യാത്ത് കിട്ടിയാലും ഇതിപ്പോ ഇമാമിൻ്റെ ഒപ്പം കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള നിലക്ക് ഓരൊക്കെ പാടെ എന്തായി, സലാം വീട്ടിയപ്പോൾ എല്ലാവരും ഒപ്പാണ് സലാം വീട്ടി. ഇനി പൈലൊരു അഭിപ്രായ വ്യത്യാസം ഇങ്ങാണ്ട് വേണ്ട, നമ്മളെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് ഞാൻ. ജുമയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് പോരുമ്പോൾ ബലി തമ്മിൽ തമ്മിൽ ഇങ്ങനെ, അനക്ക് ജുമ കിട്ടിയോ? കിട്ടി. അനക്ക് എത്ര കിട്ടി? എനിക്ക് ഒരു റക്കായത്ത് കിട്ടി. അനക്കോ? എനിക്ക് രണ്ടാമത്തേൻ്റെ റുക്കോ കിട്ടി. അനക്കോ? എനിക്ക് അത്തഹയ്യാത്ത് കിട്ടി. അപ്പോൾ ഓലെന്നെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ചോദിച്ചു, അല്ലേ ചങ്ങായി, അത്തഹയ്യാത്ത് മാത്രം കിട്ടിയിട്ട് ജെന്തേ ചെയ്ത്, ഞങ്ങളൊക്കെ സലാം വീട്ടിയപ്പോൾ ഞാനും സലാം വീട്ടി. അപ്പൊ ചങ്ങായി, അത്തഹയ്യാത്ത് കിട്ടിയാൽ, അത്തഹയ്യാത്ത് കിട്ടിയാൽ മാത്രം സലാം വീട്ടിയാൽ ജുമാ കിട്ടുമോ? ഇജ്ജൊന്നും ഉണ്ടാകുന്ന അതന്നെ ഞാൻ ഒതു എടുക്കാൻ നിൽക്കാത്തതുകൊണ്ട് കിട്ടിയതാ. ഒതുവിന് തിരക്കേക്കാണെങ്കിൽ അതും കിട്ടൂല. ഇതാണ് ഈ തബ്ലീഗ് ജമാഅത്തിന്റെ കോലെന്ന് പറഞ്ഞു. അത്തഹയ്യാത്തന്നെ കിട്ടിയത് എങ്ങനെയാണ്? ഇവരൊക്കെ പാടാ തിരക്കിൻ്റെ അടിയിൽ ഒതുവിന് കാത്തു നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത്തയ്യാത്തും കിട്ടലുണ്ടാവില്ല. അതന്നെ ഇപ്പം എനിക്ക് കിട്ടിയത് എങ്ങനെയാ അറിഞ്ഞ്? ഒതുവിന് തിരക്കാൻ നിൽക്കാത്തതുകൊണ്ടാണ്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിചാരിച്ചത് എന്തന്നെയാണ്, നിക്കരിച്ചാൻ കൂടിയാ പോലെ. ഇതിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് ഇമാമായി കണ്ട് നിക്കരിച്ച, എന്തായിരുന്നു ലോകത്തൊക്കെ പാടെ വാർത്ത പടച്ചോനെ. ആരോ വാട്സപ്പിൽ ഇങ്ങനെ മരിച്ചീനി, അത് ഒരു കുട്ടി എനിക്ക് കാണിച്ചു തന്നു. അതെന്താ, ബേക്കല് മൗമൂമിങ്ങളായി നിൽക്കണ ആണുങ്ങളൊക്കെ, ആണുങ്ങളൊക്കെ സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല നോക്കണത്, മുന്നിൽ റുക്കോഴ് ചെയ്യുന്നവരുടെ സ്ഥാനത്തേക്കാ നോക്കണത്. സുബ്ഹാന ജല്ലാ, എന്തൊക്കെ ഇനി രാജ്യത്ത് വരാൻ പോണത്. ഇതൊക്കെ വരുമ്പോൾ പലർക്കും ഓതാൻ ആയത്തുണ്ടാകും, ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല, ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ ആരും കിട്ടൂല. പിന്നെ ഇവരുടെ തെറ്റായ വാദഗതികളൊക്കെ ആളുകളിൽ അംഗീകാരം കിട്ടണമെങ്കിൽ ഓർക്കും എന്ത് വേണം, ആയത്തോതണം, അവർക്കും വേണം ഹദീസോതണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അവർ ഓതുന്ന ആയത്ത് അവരെ നാവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവരെ ഹൃദയത്തിലേക്ക് അത് കടക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ നല്ല പോലെ മനസ്സിലാക്കണം. ഞാന് എൻ്റെ കൂടെ ഹജ്ജിന് വന്നിരുന്നു ഒരു ഉമ്മ, അപ്പൊ അവരെ കുടുംബത്തിലൊക്കെ പെട്ട ആളുകളുണ്ട്. ഹജ്ജ് കഴിഞ്ഞൊക്കെ വന്ന ശേഷം ഒരു പ്രാവശ്യം അവരെ നാട്ടിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആ ഉമ്മ മരണപ്പെട്ടതായിട്ട് വിവരം കിട്ടി. മരിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനതിൽ പോണത്. ഒരാഴ്ച രണ്ടാഴ്ച എനിക്ക് കൃത്യ ഓർമ്മയില്ല. അപ്പൊ ആ വീട്ടിലൊന്ന് കയറാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്, ആ ഹജ്ജുമ്മ മരണപ്പെട്ട വീട്ടിലേക്ക് ഇങ്ങനെയാണ് കയറി ചെല്ലുമ്പോ ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരൻ, ഒരു മധ്യവയസ്കനായ ആള് അവിടെ കൊലായിൽ ഇരിക്കുന്നുണ്ട്. ഒരു ആ വീട്ടുകാരിയായ പെണ്ണ്, രണ്ട് കുട്ടികളെങ്ങനെ വാതിലിന്റെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഈ പെണ്ണ് ആ വാതിലിന്റെ മറവിൽ നിന്നിട്ട്
എന്നെ കണ്ടതോടുകൂടെ അങ്ങോട്ട് കരഞ്ഞു, വല്ലാത്തൊരു കരച്ചിൽ. അപ്പൊ ഞാൻ പഠിച്ചവൻ ഇതിന്റെ കുടുംബത്തിലും അങ്ങനെ കാണും പെട്ട കുട്ടിയൊക്കെ ആണാവോ എന്നൊക്കെ ബേജാറായിപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയണത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉസ്താദേ, ഈ ഇരിക്കുന്നത് എന്റെ ഭർത്താവാണ്, ഇയാളെ ഉമ്മയാണ് നിങ്ങളെ കൂടെ ഹജ്ജിന് വന്നത്. ഹജ്ജിന് ഉമ്മ പോരുമ്പോൾ ഞാൻ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പൊ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഞാനും ഇയാളെ ഉമ്മയും, എന്റെ അമ്മായിമ്മയാണെങ്കിലും ഞാനൊരു ഉമ്മയെപ്പോലെ, എന്നെ ഒരു മകളെപ്പോലെ കണ്ടിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. അങ്ങനെ ആ ഉമ്മയും ഞാനും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മയും ഞാനും യാസീൻ ഓതും, ഉമ്മയും ഞാനും തബാറക്ക ഓതും, ഉമ്മയും ഞാനും ഇതാവക്കാഴ്ത്തി ഓതും. അതൊക്കെ ഓതിക്കഴിയുമ്പോൾ ഉമ്മ പഴയ ആളല്ലേ, ഉമ്മാക്ക് നല്ല പോലെ മാല പാടാൻ അറിയാം, അത് ഉമ്മ ഇങ്ങനെ ഈണത്തിൽ പാടും. അത് കഴിഞ്ഞിട്ട് ആ മുഹീദ്ദി മാല ഇങ്ങനെ ചൊല്ലിയിട്ട് അതിന്റെ അവസാനത്തിലുണ്ടല്ലോ ദുആ, ഇത് ഇരവാകുന്നു എന്ന് പറഞ്ഞ ദുആ, എന്നെയും എന്നുടെ ഉമ്മയെയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. ഉമ്മ ഇങ്ങനെ ആ ദുആ ചെയ്യുമ്പോൾ ഞാനും മക്കളും കൂടിയിട്ട് ആമീൻ പറയും. ഞങ്ങളെ മക്കളാണ് ഈ ചെറിയ കുട്ടികൾ. ഉസ്താദേ, അങ്ങനെ യാസീൻ ഓതിയും ഞങ്ങൾ ഒരുമിച്ച് ദുആ ചെയ്തും കഴിഞ്ഞ ഉമ്മയാണ് മരണപ്പെട്ടത്. ഈ എന്റെ ഭർത്താവ്, ഈ കുട്ടികളെ വാപ്പ അടുത്ത കാലത്തായിട്ട് ഇവിടെ വഹാബി പ്രസ്ഥാനം വന്നപ്പോൾ അവരെ കൂട്ടത്തിലേക്ക് കൂടി. അങ്ങനെ ഞങ്ങളെ ഉമ്മ മരണപ്പെട്ടിട്ട് ഈ വീട്ടിൽ ഒരു ഫാത്തിഹ ഓതിയിട്ടില്ല, ഉമ്മാന്റെ മയ്യത്തിനടുക്ക് ഒരു കുൽഹു അല്ലാഹു ഓതിയിട്ടില്ല, ഒരു യാസീൻ ഓതിയിട്ടില്ല. ഈ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ഉസ്താദമാര് ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ 10-40 കുട്ടികളും ഉസ്താദ്മാരും വന്നിട്ട് മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ മക്കൾ നിന്നിട്ട് ഉസ്താദ്മാര് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോ ഇയാൾ നീച്ചു പോയിട്ട് പറഞ്ഞു, ഇവളെ യാസീൻ ഓതാൻ പറ്റൂല, മരിച്ചോടുത്ത് ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ്മാരെ ഓത്ത് തടസ്സം ചെയ്തു. അതുകൊണ്ട് ഉസ്താദ്മാരൊക്കെ യാസീൻ ഓതാതെ പിരിഞ്ഞുപോയി. ഉസ്താദ്മാർ അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോയപ്പോൾ ഈ നാട്ടിൽ ഓതാൻ പറ്റണ, ദ്വാരക്കാൻ പറ്റണ ഒരു മനുഷ്യനും ഈ വീട്ടിലേക്ക് വന്നില്ല. ഇത്രയൊക്കെ യാസീനും മൗലിദും ഒക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ മയ്യത്തിവിടുന്ന് ആരും ഒരു ആമീൻ പറയാതെ, ആരും ഒരു കുൽഹു അല്ലാഹു ഓതാതെ ഉമ്മാന്റെ മയ്യത്തും കൊണ്ട് ഇവിടുന്ന് പോയത് കണ്ടത് മുതൽക്ക് എന്റെ കരച്ചിൽ നിന്നിട്ടില്ല. ഇപ്പൊ ഇയാൾ ഈ രണ്ട് കുട്ടികളെയും കൊണ്ടുപോയിട്ട് സലഫിക്കാര മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. ഉസ്താദേ, എന്റെ ഉമ്മയും വാപ്പയും എന്നെ ചതിച്ചല്ലോ, എന്നെ കല്യാണം കഴിക്കണ സമയത്ത് ഇയാൾ ഇങ്ങനത്തെ മുജാഹിദാണോ എന്നത് അന്വേഷിക്കാതെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോ, ഞാനിനി എന്തു ചെയ്യും, ഞാൻ മരിച്ചാലും എനിക്കൊരു കുൽഹു അല്ലാഹു ഓതാൻ ഒരാളും ഇല്ലാത്ത സങ്കടം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പുതിയ പാർട്ടി ചേർന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, നല്ലോണം ആലോചിച്ചോളും എന്താ നഷ്ടപ്പെടുന്നത്. ഓനിപ്പൊ കുറച്ച് ദിവസമായിട്ട് സെലഫി ആയിക്കണോലോ, മറ്റോപ്പൊ കുറച്ച് ദിവസമായിട്ട് മുജാഹിദ് ആയിക്കണോലോ, മറ്റോപ്പൊ കുറച്ച് ദിവസമായിട്ട് തബലീഗ് ആയിക്കണോലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ പറയുന്നുണ്ടല്ലോ, എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന് പോയിക്കോളി. മരണാസന്ന സമയത്ത് അല്ലാന്ന് പറഞ്ഞു തരാൻ സമ്മതിക്കാത്ത പാർട്ടിയിൽ ചേരേണ്ടി വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ താക്കീദിന്റെ രൂപത്തിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി. അല്ലാഹുവിന്റെ ഖുർആൻ മാരോഗരെ എന്ന് വിളിച്ചിരിക്കുന്ന ആയത്തൊക്കെ വേറെയുണ്ട്. ഇവിടെ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായും വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അല്ലാഹുവിന് അനുസരിക്കേണ്ട ക്രമത്തിൽ അനുസരിക്കുക, അള്ളാഹുവിന് വഴിപ്പെടേണ്ട രൂപത്തിൽ വഴിപ്പെടുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഭയപ്പെടുക. അല്ല എങ്ങനെ പഠിപ്പിച്ചത്, അതേതാ അതേതാ അല്ല പഠിപ്പിച്ചത്, എങ്ങനെയെങ്കിലും ഇബാദത്ത് എടുക്കാന്നല്ല. ഒരു ദിവസം പെണ്ണുങ്ങളൊപ്പം, ഒരു ദിവസം പെണ്ണുങ്ങളെ ജുമാ, ഒരു വെള്ളിയാഴ്ച ആണുങ്ങളെ ജുമാ, ഒരു വെള്ളിയാഴ്ച ഇംഗ്ലീഷിൽ ജുമാ, ഒരു വെള്ളിയാഴ്ച മലയാളത്തിൽ ജുമാ, ഒരു റമദാനിക്ക് 8 റക്അത്ത്, ഒരു റമദാനിക്ക് 10 റക്അത്ത്, ഒരു റമദാനിക്ക് 1 റക്അത്ത് ഇല്ലാതെ. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ അതിനൊരു റൂട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അംബിയാക്കളിലേക്ക് അംബിയാക്കളിൽ നിന്ന് സ്വഹാബാക്കളിലേക്ക് ഔലിയാക്കൾ ആരിഫീങ്ങൾ ആലിമീങ്ങൾ മാതാപിതാക്കൾ യഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് നോക്കണം. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഒരു ഖുൽഹു അല്ലാഹു ഓതാൻ അനുവദിക്കാത്ത പാർട്ടിയാണ് മുഴുവൻ ബിദ്അത്തുകാരും. മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു അല്ലാഹ് എന്ന് ബയ്യത്ത് എടുക്കുമ്പോഴോ കൊണ്ടുപോകുമ്പോഴോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുമ്പോഴോ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ടോ സുബ്ഹാനല്ലാഹ് ഒരു ചേമ്പത്ത് കുഴിച്ചിട്ടാലും പിറ്റേന്നൊന്ന് പോയോ ഒക്കെ മുളച്ചിക്കണോ അല്ലെങ്കിൽ പുല്ല് മുളച്ചിക്കണോ അതും കൂടി പോകൂല വരാറ്. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളൊക്കെ നല്ല പോലെ ഓർക്കണം, ആരപ്പാണ് ഞാൻ കൂടുന്നത്, ഏതാണ് ഈ പുതിയ പുതിയ പാർട്ടി. വലിയ രണ്ട് തറവാട്ടുകാർ, പഴയ തറവാട്ടിലെ രണ്ട് ആൾക്കാർ, അവരെ ഒരു തറവാട്ടിലെ മകൻ മറ്റേ തറവാട്ടിലെ മകള് കല്യാണ. അപ്പൊ വലിയ തറവാട്ടുകാരായതുകൊണ്ട് കല്യാണം ആയപ്പോ നിക്കാഹിന്റെ സഭയായപ്പോഴേക്ക് മേക്കാതി എത്തിക്കണ്, കാവ്യാരും എത്തിക്കണ്, ഖതീബും എത്തിക്കണ്, നാട്ടിലെ കാരണന്മാരും ബാക്കിയൊക്കെ പാടെ എല്ലാവരും അതുമുണ്ട്. നിക്കാഹിന് വന്ന പുതിയാപ്പിളാരിങ്ങനെ അവിടെ വന്നിട്ട് ഒരു പഠിക്ക നിന്നിട്ട് ഒരു കുസു കുസു ഒരു നിക്കാഹിനിരിക്കണില്ല, നിക്കാഹിനിരിക്കാതെ ഇങ്ങനെ കുസു കുസു തുടങ്ങാൻ. അപ്പൊ കുറെ ഇങ്ങനെ നിന്നപ്പോ എന്താ പുതിയാപ്പിള നിക്കാഹിന് വരാത്ത്? അപ്പോൾ ഒരാൾ സംസാരിക്കാൻ വേണ്ടി പോയി, എന്താ പോലും വരാത്ത്? അപ്പോൾ പുതിയാപ്പിളിൻ്റെ ഡിമാൻഡ് എന്താ? ഓന് ഒരു ഉള്ളിൽ കുഞ്ഞിമൂസ കൂടി ആളാ. ഓൻ പറഞ്ഞത് പുതിയ നിക്കാഹ് വേണം, പഴയ നിക്കാഹ് വേണ്ട. അല്ലാഹ് നോക്കണം, ആളുകളും തറവാട്ടുകാരും ഒക്കെ കൂടിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവന് പുതിയ നിക്കാഹ് വേണം. അപ്പോൾ പിന്നെ കാലിയാർ പറഞ്ഞു ഞാൻ പോയി സംസാരിക്കാം. അങ്ങനെ കാലിയാർ പോയി ഓനോട് പറഞ്ഞു, എന്തേ കുട്ടി, അതെ ഞങ്ങൾക്ക് പുതിയ നിക്കാഹ് വേണം. പുതിയ നിക്കാഹ് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരു മൗലവിയുണ്ട് നമ്മളൊപ്പം, മൂപ്പരെ നിക്കാഹാണ് വേണ്ടത്. അപ്പോൾ കാവ്യാർ പറഞ്ഞു, എൻ്റെ അമ്മാനെ ബാപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞാനാണ്, ആ നിക്കാഹ് ശരിയാണോ എന്നാ അത് ഇവിടെ ചെയ്തു തരാം, അത് പറ്റൂലാർന്നു. എങ്ങനെയുണ്ട്? ഉമ്മാനെ ബാപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത കാവ്യാർ ഞാനാണ്, അത് പറ്റുമോ എന്നാ ഇവിടെ ചെയ്തു തരാ, അത് പറ്റൂലാർന്നു. അപ്പൊ തന്നെ അവിടെ മതിയാക്കാൻ അയക്കണം. പിന്നെ ദീനാണല്ലോ, അതനുസരിച്ച് ഒന്നും കൂടി സംസാരിക്കണ്ടേ? അപ്പം വലിയ കാലുകാരൻ്റെ അവിടെ പറ്റ പ്രായമുള്ള മേക്കാതി മൂപ്പര് വരാൻ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, കുട്ടി എൻ്റെ വല്യമ്മാനെ വല്യപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞാനാ, അത് പറ്റുമോ? അപ്പോൻ അതും പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും നിക്കാഹ് ശരിയല്ല എന്ന് പറഞ്ഞ പേരക്കുട്ടി, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും നിക്കാഹ് സഹീഹല്ല എന്ന് പറയുന്ന മകൻ, ഇതാണ് ഇപ്പൊ പുതിയ പാർട്ടി. ഓനെ ബളപ്പിക്ക് ചവിട്ടാൻ പറ്റുമോ? നമ്മളിപ്പോ പുതിയ പാർട്ടി ചേർന്ന് നിൽക്കുന്നത്, ഞാനിപ്പോ പുതിയ ആളാണെന്നൊക്കെ പറയുമ്പോ ഏത് പാർട്ടിയിലാണ് ചേർന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇസ്ലാമിന്റെ ഒരു തറവാടിത്തത്തിൽ നിന്ന് വിടുമ്പോൾ ഓർത്തു നോക്കണം. നമ്മളെ വല്യമ്മയും വല്യപ്പയും നടന്ന് നിക്കാഹിനെ സഹിഹായിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ പിന്നെ ആ പേരക്കുട്ടിന്റെ സ്ഥിതി എന്താ? ബാപ്പാന്റെയും ഉമ്മാന്റെയും നിക്കാഹിനെ പറ്റിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓനിക്ക് പുതിയ നിക്കാഹ് വേണം. ഇവര് പറയുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കണം. നിങ്ങൾ മുജാഹിദാകാ, സലഫിയാകാ, തബ്ലീഗാകാ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ എത്ര വർഷമായി അള്ളാഹുവിന്റെ ദീൻ, ഈ കേരളം എന്ന് പറയുന്നത് ഏതാണ് രാജ്യം? സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ പറഞ്ഞ സമ്പന്ന രാജ്യമുണ്ട് UAE, കുവൈത്ത്, ഖത്തർ പോലത്തെ രാജ്യങ്ങളൊക്കെ. എന്നാൽ പഴയകാല ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാൽ ആ രാജ്യങ്ങളുടെ ഒന്നും പേര് നമുക്ക് കാണൂല. അതേസമയത്ത് പഴയ കാലത്തെ ലോക സഞ്ചാരി ഇബ്നു ബത്തൂത്ത, ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത, അദ്ദേഹം 30 വർഷം ലോകം ചുറ്റിക്കറങ്ങിയിട്ട് ലോകത്തെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്ന വലിയ ചരിത്രകാരനാണ്. ആ ഇബ്നു ബത്തൂത്ത ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ തഖ്വയും ഒക്കെ കണ്ടപ്പോൾ ഡൽഹിയിൽ അന്നത്തെ മുസ്ലിം രാജാക്കന്മാർ അദ്ദേഹത്തെ കാളിയാരായി നിശ്ചയിച്ചു, അദ്ദേഹത്തെ കാളിയാക്കി നിശ്ചയിച്ചു. അദ്ദേഹം ഡൽഹിയിൽ കാളിയായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ 2 തവണ വന്നിട്ടുണ്ട്.
ആ കാലത്ത് ഇവിടെ വന്നിട്ട് അദ്ദേഹം രാജ്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കേരളത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രിഹലത്ത് ഇബ്നു ബത്തൂത്ത എന്ന ഗ്രന്ഥം അറബിയിലോ അതല്ലെങ്കിൽ പാരിസിയിലോ ആണ് അതിന്റെ ആദ്യത്തെ രചന. അദ്ദേഹം എഴുതിയത് പാരിസി ഭാഷയിലാണെന്നുമുണ്ട്, അറബി ഭാഷയിലാണെന്നുമുണ്ട്. എങ്കിലും ഇപ്പോൾ ലോകത്ത് ലിപിയുള്ള ഭാഷകളിലെല്ലാം അതിന്റെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലടക്കം എല്ലാ ഭാഷകളിലും ആ ചരിത്ര ഗ്രന്ഥമുണ്ട്. അങ്ങനത്തെ രഹലത്തുൽ മുലൂക്കിൽ കേരളത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അക്കാലത്ത് തന്നെ പള്ളി ഉള്ളതായി ചരിത്രത്തിൽ കാണാം. നബി മുഹമ്മദ് റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടു. മദീനയിൽ എത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയ 5-ാമത്തെ വർഷം നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയിട്ടുണ്ട്. ഇസ്ലാം കേരളത്തിലേക്ക് തെണ്ടിത്തെറിഞ്ഞിങ്ങനെ ചോദിച്ചറിഞ്ഞു വന്നതല്ല. ഈ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ ഒരു ചക്രവർത്തി, പെരുമാൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിലെ ഒരു ചക്രവർത്തി മുഹമ്മദ് റസൂലുള്ളാഹിയെ പറ്റി കച്ചവട സംഘത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ്, അദ്ദേഹം പാപങ്ങളുള്ള നിലപാട് എന്താണ്, അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ സിലോണിലേക്ക് പോകുന്ന സ്വഹാബ സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ വഴി വരണം, എനിക്കൊന്ന് മുഹമ്മദ് നബിയെ കാണണം. ചേരമാൻ പെരുമാൾ ചക്രവർത്തി തന്റെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്കൊക്കെ വിവരം കൊടുത്തു, ഞാൻ മക്കയിലേക്ക് പോവുകയാണ്, താൽക്കാലികമായി നിങ്ങളൊക്കെ ഭരണമേറ്റെടുക്കണം. അങ്ങനെ ഓരോ പ്രദേശത്തിന്റെ ഭരണം തന്റെ കുടുംബത്തിലെ അംഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പെരുമാൾ ചക്രവർത്തി സ്വഹാബാക്കളോടുകൂടെ പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെന്ന് കണ്ടു. രാജാവിന്റെ കിരീടം വെച്ചിരിക്കുന്ന തൊപ്പി താഴെ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാൽക്കൽ വീണു, കാൽക്കൽ വെച്ചിട്ട് തൊട്ട് നമിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചക്രവർത്തിയെ എഴുന്നേൽപ്പിച്ചിട്ട് കൈപിടിച്ച് മുസാഫയത്തിയേറ്റ് മുഅനക്കത്ത് ചെയ്തു. ഇസ്ലാമിൽ അങ്ങനെ കാൽക്കൽ വീണ് സുജൂദ് ചെയ്യലില്ല. ഇസ്ലാമിൽ അങ്ങനെ കാൽക്കൽ വീണ് സുജൂദ് ചെയ്യലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഷഹാദത്തി കലിമ ചൊല്ലി സ്വഹാബിയായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ചക്രവർത്തി അവിടെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും കൂടെ താമസിച്ചിട്ട് അവിടെ നിന്ന് കല്യാണം കഴിച്ചു. അവിടെ നിന്ന് ഇസ്ലാം പകർത്തിയെടുത്തു. അപ്പോഴാണ് നബി തങ്ങൾ നാനാഭാഗത്തേക്കും സ്വഹാബാക്കൾ അങ്ങനെ അയക്കുന്നത്. നാനാഭാഗത്തേക്കും ദീനി ദഅവത്തിന് വേണ്ടി അയക്കുമ്പോൾ ചേരമാൻ പെരുമാൾ എന്ന താജുദ്ദീൻ റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനായ മഹാൻ മുത്തനബിയോട് പറഞ്ഞു, എന്റെ നാട്ടിലേക്ക് ഈ ഇസ്ലാമിനെ കൊണ്ടുപോകണം, അതുകൊണ്ട് എന്റെ കൂടെ കുറച്ച് ആളുകളെ പറഞ്ഞയക്കണം, ഞാൻ അവരെയും കൂട്ടി എന്റെ രാജ്യത്തേക്ക് പോകാം. എന്റെ രാജ്യത്തെ രാജഭരണത്തിന്റെ നേതാവാണ് ഞാൻ, അവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം. അങ്ങനെ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഹബീബ് ബിൻ മാലിക് തങ്ങൾ അടക്കമുള്ള ഒരു 44-അംഗ സംഘം, കുട്ടികളും സ്ത്രീകളും വലിയവരും ഒക്കെ അടക്കം, അതിലെ പ്രമുഖരാണ് മാലിക് ദിനാറും 12 ആളും എന്ന് നമ്മൾ പറയുന്നത്. അവരൊന്നിച്ച് പുറപ്പെട്ടു. ആ പായക്കപ്പൽ അവർ യാത്ര ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതപ്രകാരം. അങ്ങനെ വരുമ്പോൾ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ഖുറൈശികൾ കഅബത്തിന്റെ നിർമ്മാണം നടത്തിയപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ചെറിയ ചെറിയ കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കല്ലുകൾ ഹബീബ് ബിൻ മാലിക് തങ്ങളോ മറ്റോ അതൊരു ബറക്കത്തിന് വേണ്ടി എടുത്തിട്ട് പായക്കപ്പലിൽ വെച്ചു. സ്വഹാബാക്കളെ കപ്പൽ യാത്ര തുടർന്ന് ഇന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒമാനിന്റെ ഒരു ഭാഗമായ സലാല, സലാലയും നമ്മുടെ കേരളവും വളരെ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. സലാല കടപ്പുറത്തിറങ്ങിയിട്ട് റേഡിയോ സ്റ്റേഷൻ തുറന്നാൽ ആലപ്പുഴ സ്റ്റേഷൻ കിട്ടും, അത്ര അടുത്താണ് കടൽ വഴി. ശക്കർ മുക്കല്ല എന്നാണ് ചരിത്രത്തിലത് പറയുന്നത്, അതാണ് സലാല. അവിടെ എത്തിയപ്പോഴേക്കും സ്വഹാബിയാകുന്ന താജുദ്ദീൻ തങ്ങളാകുന്ന ചേരമാൻ പെരുമാൾ, അദ്ദേഹത്തിന് രോഗം കഠിനമായി വിറച്ച് പനിച്ചു. പായക്കപ്പൽ അവിടെ നങ്കൂരമിട്ടിട്ട് അവരവിടെ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങി. ആ വിശ്രമത്തിന് ഇറങ്ങിയവർക്ക് ഒരു ചരിത്രം കാണാം. എന്താണ്, അദ്ദേഹത്തിന് വിറച്ച് പനിച്ചു. അറേബ്യൻ മണൽ ഭൂമിയിൽ ചൂടാണെങ്കിൽ പെരും ചൂട്, തണുപ്പാണെങ്കിൽ അങ്ങേയറ്റത്തെ തണുപ്പ്. അല്ലാ, അവിടെ വെച്ചുകൊണ്ട് ജീവൻ അപകടപ്പെടുന്ന ഒരു അവസ്ഥയിൽ താജുദ്ദീൻ തങ്ങളാകുന്ന സ്വഹാബി ദുആ ചെയ്തു, അല്ലാഹുവേ
എന്നെ എന്റെ രാജ്യത്തേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥ എന്റെ രാജ്യം പോലെ എനിക്ക് ചേർന്നതാക്കുകയോ ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു. ആ ദുആന്റെ ഫലമാണ് അറേബ്യൻ മണൽ ഭൂമിയിൽ ഇങ്ങനെ യാത്ര ചെയ്താൽ ഒക്കെ മരുഭൂമിയാണ്, പെട്രോളിയം ഭൂമി. സലാലയിൽ മാത്രം ഒരു 10-30 കിലോമീറ്റർ ഉള്ളിൽപ്പെട്ട സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ അവിടെ തെങ്ങ്, കഴുങ്ങ്, തേങ്ങ, മാങ്ങ, ചരങ്ങ, മുരിങ്ങ, കൈപ്പങ്ങ, എല്ലാ സാധനമുള്ള കേരളം പോലത്തെ ഒരു പ്രദേശം. വഴിയോരങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ധാരാളം ഇളനീരിങ്ങനെ തൂക്കിട്ടിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം. എന്താ കാഴ്ച? വെറും കേരളം തന്നെ. എന്താ കാരണം? കേരളക്കാരനായ സുഹാബി, ബഹുമാനപ്പെട്ടവർ അവിടെയാണ് കിടക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ദുആ, ഒന്നിരിക്കൽ എന്റെ നാട്ടിലെത്തിക്കുക, അല്ലെങ്കിൽ ഈ നാടിന്റെ കാലാവസ്ഥ എന്റെ ശരീരത്തിന് അനുകൂലമാക്കി തരണേ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ താജുദ്ദീൻ തങ്ങൾ അവിടെ വെച്ച് വഫാത്താകുമെന്ന് കണ്ടപ്പോൾ കൂടെയുള്ളവർക്ക് കത്തുകൊടുത്തു, നിങ്ങൾ യാത്ര നിർത്താൻ പാടില്ല, നിങ്ങൾ ഇസ്ലാമുമായി എന്റെ രാജ്യത്ത് പോകണം, അവിടെ പോയിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടാൻ ഈ കത്ത് അവിടുത്തെ രാജാവിന് കൊടുക്കണം. അതടിസ്ഥാനത്തിൽ സ്വഹാബാക്കൾ ഇവിടെ വന്ന്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടുത്തെ രാജകുടുംബം അടക്കമുള്ളവർ സ്വഹാബാക്കളെ കണ്ടു. അവര് സ്വഹാബാക്കൾ വന്നിട്ട് അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥല സൗകര്യം ആവശ്യപ്പെട്ടപ്പോൾ സ്വഹാബാക്കൾ പരസ്യമായി ജമാഅത്ത് നിസ്കരിക്കണം. ആ ജമാഅത്ത് നിസ്കാരത്തിന് സ്വഹാബാക്കൾ ഇങ്ങനെ നിന്നപ്പോ ഇവിടെ പല ജാതിയും മറ്റൊക്കെ ആയിട്ട് വേർപെട്ട് നിൽക്കുന്ന അവർക്ക് സ്വഹാബാക്കളെ നിസ്കാരം കണ്ടപ്പോ വല്ലാത്ത കൗതുകമായി. ഒരു ലീഡറാകുന്ന നേതാവ് മുന്നിൽ നിൽക്കുക, ഇമാമ്, ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് ബാക്കില്, എന്നിട്ടോ സൊഫ് സൊഫായിട്ട് തോള് തോള് ചേർന്ന് നിൽക്കുക, എല്ലാവരും സുജൂദിലേക്ക് നോക്കുക. ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ അല്ലാഹു അക്ബർ. അങ്ങനെയാണ് തക്ബീറത്തിൽ ഏറാൻ ചെല്ലണം. നമ്മളെ പാഞ്ഞ അക്ബർ എന്ന് പറയേണ്ടത് ആ എന്ന് പറയുമ്പം കൈ പൊക്കാൻ തുടങ്ങണം. റ് എന്ന് അവസാനിക്കുമ്പോൾ കൈ ഉയർന്ന് കഴിയണം. അല്ലാഹു അക്ബർ. ആ തക്ബീറത്തുൽ ഇഹ്റാം ഇങ്ങനെ ചൊല്ലി എല്ലാവരും ഒറ്റ സ്ഥലത്ത് അല്ലാഹു അക്ബർ, എല്ലാവരും കൈവച്ചു ഒറ്റ സ്ഥലത്ത്. വെള്ളത്തോൾ ആ കഥ പറയുന്നുണ്ട്, ഒട്ടു നമിക്കുന്നു ചിറ്റതറ്റാതിവർ, ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോ എല്ലാവരും ഒറ്റ രൂപത്തിലുള്ള ഇബാദത്ത്, വിഗ്രഹങ്ങളില്ല, വേറെ തടസ്സങ്ങളില്ല, വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും അത് വല്ലാത്ത സൗന്ദര്യമായി, എല്ലാവർക്കും വല്ലാത്ത ആകർഷണീയമായി. സുബ്ഹാനല്ലാഹ്. ആ നിസ്കരിച്ച സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഷഹാദത്തി കലിമ ചൊല്ലി വരാൻ തുടങ്ങിയപ്പോൾ രാജവംശം അവിടെ പള്ളി ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോ ഒരു രാജാവ് ഇവിടുന്ന് പോയി റസൂലുള്ളാനെ കണ്ട് ഇസ്ലാമിനെ പറ്റി ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് ആ ഇസ്ലാമിനെ രാജാവ് പോയി ക്ഷണിച്ച് കൊണ്ടുവന്നതാണ്. നമ്മളെ നാട്ടിൽ തെരഞ്ഞു വന്നതല്ല, നമ്മളെ നാട്ടിൽ ഭരണം നടത്തിയിരുന്ന രാജാവ് പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന ഇസ്ലാമാ. ആ ഇസ്ലാം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ ഒരു പള്ളിക്ക് സ്ഥലം അനുവദിച്ച് കിട്ടിയപ്പോൾ മാലിക് ബിൻ ഹബീബ് തങ്ങളടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഅബ നിർമ്മാണത്തിന്റെ ബാക്കി വന്ന കല്ലുകളിലെ ചെറിയ കഷ്ണം കല്ല്, ആ കല്ല് വെച്ചുകൊണ്ട് സ്വഹാബാക്കൾ തറക്കല്ലിട്ടു. സ്വഹാബാക്കൾ തറക്കല്ലിട്ടു. ആ പള്ളിയാണ് ചേരമാൻ പെരുമാൾ പള്ളി എന്ന പേരിൽ കൊടുങ്ങല്ലൂരിലെ പള്ളി. നമ്മുടെ ഷിമാൻ അബ്ദുൽ കലാം സാർ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ സന്ദർശിച്ചു. അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്തു. ഹിജ്റ 5-ാം വർഷത്തിൽ സ്ഥാപിതമായ പള്ളി എന്ന രേഖ തങ്കലിപികളാൽ അവിടെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അതേ ദിവസം നമ്മുടെ കേരളത്തിൽ സ്വഹാബാക്കൾ ഖുതുബ ഓതുന്നുണ്ട്. നബി തങ്ങൾ ഓതുന്ന ഖുതുബ ഏതാണോ അതേ ഖുതുബ സമയം തെറ്റാതെ, അതേ ഭാഷ തെറ്റാതെ, രീതി തെറ്റാതെ, ഒന്നിലും തെറ്റുപറ്റാതെ നബിതങ്ങളിൽ നിന്ന് പഠിച്ച അതേ ജുമുഅ അതേ ഖുതുബ. അവിടെ നബിതങ്ങൾക്ക് ഭാര്യമാരുണ്ട്,
റസൂലുള്ളാഹിന്റെ ഭാര്യമാർ മദീനയിൽ ആയിഷ ബീവി ഉണ്ട്, സൗദാ ബീവി ഉണ്ട്, ഉമ്മു സൽമ ബീവി ഉണ്ട്, ഹഫ്സ ബീവി ഉണ്ട്, അവരൊക്കെ മദീനത്തുണ്ട്. റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ ഫാത്തിമയുണ്ട്, അവരൊക്കെ മദീനത്തുണ്ടായിട്ട് നബി തങ്ങളെ ഭാര്യമാരോ നബി തങ്ങളെ പുന്നാര മകളോ അവരു സ്വഹാബിയുടെ ഭാര്യമാരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുറുമ്മാൻ ആരാണ് ബീവി ഉമ്മുറുമ്മാൻ പെണ്ണുങ്ങളെ നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മൻ സർറഹു അൻ യൻദുറ ഇല ഇംറഅത്തിൻ തംഷി ഇലൽ ജന്ന ഫൽയൻദുറ ഇല ഉമ്മുറുമ്മാൻ. സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ? സ്വർഗത്തിലേക്ക് പോകുന്ന സഹോദരിയെ നിങ്ങൾക്ക് കാണണോ? എന്നാൽ സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ ഉമ്മുറുമ്മാനെ നോക്കിക്കോളൂ. അങ്ങനത്തെ ഉമ്മുറുമ്മാൻ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണാണ്. എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ കലിമ പ്രഖ്യാപിച്ചപ്പോൾ ആരും സഹായിക്കാനില്ല, ആരും കൈപിടിക്കാനില്ല, ആരും ഭക്ഷണം കൊടുക്കാനില്ല, ആരും ഒരു താങ്ങും തണലുമില്ല, സിദ്ദീഖ് തങ്ങൾ മാത്രമാണുള്ളത്. അന്ന് എല്ലാ രഹസ്യ ചർച്ചകളും സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലാണ്. സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന എല്ലാ രഹസ്യ സംഭാഷണങ്ങളും എല്ലാ ആസൂത്രണങ്ങളും എല്ലാ ഹിക്മത്തുകളും ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന ബീവി ഉമ്മുറുമ്മാൻ എത്ര രഹസ്യങ്ങളാണ് ഉമ്മുറുമ്മാന്റെ കയ്യിൽ. പക്ഷേ ഒരാൾക്കും അത് ചോർത്തിക്കൊടുക്കാൻ ഉമ്മുറുമ്മാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, നബി തങ്ങൾ ഏത് സമയത്ത് വന്നാലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാത്തു നിൽക്കുന്നു. പാതിരാ സമയത്ത് ശത്രുക്കൾ വീട് വളഞ്ഞിട്ട് വരുമ്പോഴും ഉമ്മുറുമ്മാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുത്തനബിക്ക് കാവൽ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ബീവിയാണ് ഉമ്മുറുമ്മാൻ. ആ ഉമ്മുറുമ്മാൻ ജുമഅക്ക് വന്നിട്ടില്ല. സ്വർഗത്തിലെ നേതാവാകുന്ന പെണ്ണാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ജുമഅക്ക് വന്നിട്ടില്ല. റസൂലുള്ളാഹിന്റെ പുന്നാര ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ ബീവി ജുമഅക്ക് വന്നിട്ടില്ല. നബി തങ്ങൾ മദീനത്ത് നിർവഹിക്കുന്ന അതേ ജുമഅ മുത്തുനബി ഹയാത്തുള്ളപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ഇസ്ലാമിനെ പുതിയതായിട്ട് ഇനി ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മുഅ്ജമുൽ ബുൽദാൻ അടക്കമുള്ള കിതാബുകൾ കേരളത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരികളെ, നാം വിശ്വസിച്ച് നിൽക്കുന്ന ദീൻ അതിന്റെ അടിത്തറ അത് 100% 24 ക്യാരറ്റ് തങ്കമാണ്. അതിൽ യാതൊരു സംശയത്തിനും ഇടയുള്ളതല്ല. സ്വഹാബാക്കളെല്ലാം ഒന്നിച്ച് അല്ലാഹു അക്ബർ, സ്വഹാബാക്കൾ അങ്ങനെ തക്ബീർ ചൊല്ലിട്ട് നിസ്കരിക്കുന്നത് കണ്ട ഒട്ടു നമിക്കുന്നു ചിട്ട തെറ്റാതിവർ, ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. ഇപ്പോഴോ? ഇപ്പൊ നമ്മൾ പാർട്ടിയും പാർട്ടിന്റെ പാർട്ടിയും പിന്നെ പാർട്ടിയും ഓരോരുത്തരും പാർട്ടി തന്നെയല്ലേ. മുജാഹിദ് തന്നെ ഇപ്പൊ എത്ര പാർട്ടിയായി? ജിന്നായി, ചൈത്താനായി, ഇബ്ലീസായി, ഏതൊക്കെയോ ആയിക്കണം. ഓരോരുത്തരും പോലെ തന്നെ പറയണതാണ് ഇപ്പൊ അതൊക്കെ. പൊന്നാനി എന്ന് പറഞ്ഞ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചങ്ങാണ്ട് ബസ് കയറി ഓം പോയി ഇറങ്ങിയതാ പുളിക്കലാണ്. അവിടെ ചെന്നിങ്ങാണ്ട് ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് കയറി നോക്കുമ്പോൾ നമ്മളുണ്ടല്ലോ ബാപ്പാൻ്റെ ഒപ്പം ചെറിയ കുട്ടിയായപ്പോൾ പോയപ്പോൾ ബാപ്പ എന്താ ചെയ്യണിച്ചാൽ അതിങ്ങനെ നോക്കുകയുള്ള നമ്മൾ. ഇവൻ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച് വന്നാലേ ഓം പള്ളിക്കെ പോയി നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അള്ളാഹു അക്ബർ എന്നാണ് കയ്യു വന്നിച്ചപ്പോൾ ഇവനും കയ്യു വന്നിച്ചു. ഇനി ഇത് പൊന്തിച്ച കയ്യ എന്താ ചെയ്യേണ്ടതെന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ചങ്ങായിണ്ട് ഇങ്ങനെ വെച്ചിക്കണ കയ്യ്. ഔ, അപ്പം ഇവന് വിചാരിച്ച് പടച്ചോനെ ഈ ചങ്കുകെട്ടിൽ ഇങ്ങക്കൊണ്ട് കയ്യൂൻ്റെ ഒപ്പം ഇതിക്കും. അപ്പോൾ ഇതിന്നൊന്ന് കഴിച്ചരാക്കാൻ എന്താ വജ്ജെന്ന് ചോദിച്ചു. അപ്പുറത്തേക്കൊന്ന് മെല്ലെ നോക്കി അപ്പൊണ്ട് ഒരു ചങ്ങായി ഇങ്ങനെ കിടക്കണം, ഡേഞ്ചർ സ്റ്റോപ്പായിട്ട്. ഇതായാലും വലിയ ബുദ്ധിമുട്ടായല്ലോ പഠിച്ചു. അപ്പോൾ കുറച്ചും കൂടി അപ്പുറത്ത് നിൽക്കാതെ തന്നെ കുറച്ചും കൂടി അപ്പുറത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ചങ്ങായി അള്ളാഹ്. ഇജ്ജ് വലിയ ആളാണെങ്കിൽ ഞാനും വലിയ മോശമല്ല എന്നുള്ള രീതിയിലാണ് ഓ നിൽക്കുന്നത്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഇവൻ ഈ കയ്യ് പൊന്തിച്ചുകൊടുത്തന്നെ അവിടെ വെച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ ആ നിസ്കാരം എങ്ങനെയൊക്കെയോ ആണ് പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞെങ്ങാണ്ട് എല്ലാവരും ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് സുന്നത്ത് കരിച്ചാൻ വേണ്ടി നിന്നപ്പം ഇവനുമാണ് നിക്കരിച്ചാൽ നിന്ന് ഓനാണ് നിന്ന് മുന്നിക്കാണ് കാര്യം നിങ്ങാണ്ട് അല്ലാഹു അക്ബർ എന്നാണ് ഓൻ ബാക്ക് കാണ് കെട്ടി കഴിച്ചു. അതിന് ബലം എല്ലാവരും കൊണ്ടിട്ട് ഇളകിയാലോ എവിടുന്നാണ് എനിക്ക് കയ്യെട്ടിൽ കിട്ടിയത്?
ഞാൻ ഇന്നലെ ഇസ്ലാമിൽ വന്നിട്ടുള്ളൂ, നിങ്ങളൊക്കെ ഞാൻ മുമ്പിൽ വന്നിങ്ങാണ്ട് മുന്നിലൊക്കെ നിങ്ങൾ കയ്യടക്കി ലൈക്ക് മുറ്റിട്ട് സ്ഥലമില്ലായിട്ട് ഞാൻ ബാക്ക് പറഞ്ഞാണ്. മുന്നിലിഞ്ഞ് വെക്കാൻ തരല്ലല്ലോ, ഞാൻ ഇപ്പം ഇന്നലെ പൊന്നാനി എന്ന് വന്നിട്ടുള്ളൂ. നോക്കണങ്ങൾ സ്വഹാബാക്കൾ കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ ഇങ്ങനെയുള്ള നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒട്ടു നമിക്കുന്നു ചിട്ട തെറ്റാതിവർ ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ. എല്ലാ സ്വഹാബാക്കളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾ, അല്ലാഹ് മലക്കുകൾ, അമ്പിയാക്കൾ, സ്വഹാബാക്കൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ, മാതാപിതാക്കൾ, അങ്ങനെ വന്ന ഇസ്ലാമൊക്കെ ഒറ്റ ഇസ്ലാമേ ഉള്ളൂ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്താകുന്ന ദീന്, അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാം അല്ലാത്തതിനെ നമ്മൾ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടുക സാധ്യമേ അല്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും അവരെ സാധാരണക്കാരാക്കുക, അവരുള്ള ബഹുമാനം കുറയ്ക്കുക, അവരെ അവഹേളിക്കുക, അവരെ അവമതിക്കുക, അവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക, ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അമ്പിയാക്കൾ അവരിലേക്ക് നിശ്ചയിക്കപ്പെട്ടപ്പോൾ അമ്പിയാക്കളെ പറ്റി സാധാരണ മനുഷ്യന്മാർ എന്ന് ആക്ഷേപിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ പുതിയ പാർട്ടിക്കാർ പറയുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ അയച്ചപ്പോൾ ആ അമ്പിയാക്കളെ സാധാരണക്കാർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും അവരെ ആട്ടി ഓടിക്കുന്നതും അവരെ പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വദുരബലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിതിം ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന നബിയേ, വദുരബലഹും ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു നാട്ടുകാരുടെ സംഗതിയെ പറ്റി, ഒരു പ്രദേശത്തുകാർക്കുണ്ടായ അനുഭവത്തെ പറ്റി തങ്ങൾ ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. എന്താണ് അവരെ ഉദാഹരണം? ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, ആ പ്രദേശത്തേക്ക് അല്ലാഹു തആല രണ്ട് നബിമാരെ നിശ്ചയിച്ചു. ഒരു പ്രദേശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് നബിമാരെ നിശ്ചയിച്ചു. ആ രണ്ട് നബിമാര് നാട്ടിലിറങ്ങിയിട്ട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണം, അല്ലാഹു തആല പറഞ്ഞയച്ച നബിമാരാണ് ഞങ്ങൾ, ഞങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതും വഴിപ്പെടേണ്ടതും ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഫകദബൂഹുമാ, രണ്ട് നബിമാരെയും അവര് പരിഹസിച്ചു, അവര് കളവാക്കി, നബിമാരെ അവര് അംഗീകരിച്ചില്ല. നിങ്ങൾ നബിയാ, നിങ്ങളാണോ നബിമാര്? നബിമാരെ അവർ അംഗീകരിച്ചില്ല, അവര് പരിഹസിച്ചു, അവര് അവഹേളിച്ചു, അവര് തള്ളിക്കളഞ്ഞു. അപ്പൊ അല്ലാഹു തആല ആ പ്രദേശത്തേക്ക് മൂന്നാമത്തെ ഒരു നബിനെയും കൂടി അയച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു തആല നബിമാരെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. സൂറത്തു യാസീൻ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഓതിക്കൊണ്ടിരിക്കുന്ന യാസീൻ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, രണ്ട് നബിമാരെ പറഞ്ഞയച്ചപ്പോൾ അവർ അംഗീകരിച്ചില്ല, അല്ലാഹു തആല മൂന്നാമത്തെ ഒരു നബിയെയും കൂടി പറഞ്ഞയച്ചു. മൂന്ന് നബിമാര് പോയിട്ട് ആ നാട്ടുകാരോട് പറഞ്ഞു, ആ നാട്ടുകാരോട് പറഞ്ഞു, ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ മൂന്ന് പേരും അല്ലാഹു തആല പറഞ്ഞയച്ച മുർസലീങ്ങളാണ്, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കണം, അല്ലാഹുവിന്റെ തൗഹീദ് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റൂ, അല്ലാഹുവിനെ നിസ്കരിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. ഇതങ്ങ് പറഞ്ഞപ്പോൾ അവരെല്ലാവരും നബിമാരെ കൊള്ള തിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്താണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണമുള്ള യാസീൻ സൂറത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലഇല്ലം തന്തഹൂല നർജുമന്നക്കും വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം. നിങ്ങൾ ഈ നാട്ടിലെ പുതിയ വാദോറ്റങ്ങൾ നബിമാരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് നബിമാരാണെന്ന് പറഞ്ഞ് വരണ്ട, നിങ്ങൾ നബിമാരല്ല, ബൽ അന്തും ബഷറും മിസ്ലുനാ, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാര് മാത്രമാണ്.
അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വദരബലഹും മസല നസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹി മുസ്ലിന ഫകദബൂഹുമാ ഫഅസ്ദസ്നാ ബിസാലിതും ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ ഖാലു മാ അൻതും ഇല്ലാ ബശറും മിത്ലുനാ നിങ്ങൾ ഞങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യരാണ് നിങ്ങളോട് നബിയല്ല നിങ്ങൾ അല്ലാഹ് പറഞ്ഞയച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേകതയുമില്ല സാധാരണ മനുഷ്യരാണ് നിങ്ങൾ അപ്പോൾ അംബിയാക്കളെ സാധാരണ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന അംഗീകരിക്കാത്ത അവഗണിക്കുന്ന അവഹേളിക്കുന്ന ഈ പ്രവണത വളരെ നേരത്തെയുള്ള ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നബിയെ തങ്ങളവർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തെ ജനങ്ങൾ ചെയ്ത് പറഞ്ഞു കൊടുക്കണം അവർ അംബിയാക്കളോട് പറഞ്ഞു നിങ്ങൾ സാധാരണ മനുഷ്യരാണ് നോക്കി നമ്മൾ ഇവിടെ നിസ്കരിക്കണ പള്ളിയുണ്ട് ആ പള്ളി ഇവിടെ കുറെ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ വേറെ ഉണ്ട് അല്ലേ എന്താ തമ്മിൽ വ്യത്യാസം എന്താ വ്യത്യാസം അള്ളാഹുവിന്റെ പള്ളിയാണ് ആ പള്ളിക്ക് നമ്മളൊക്കെ നൽകുന്ന ബഹുമാനം പള്ളിക്ക് നൽകുന്ന ആദരവ് പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരിക്കൽ പള്ളിയിൽ ജമാഅത്തിന് വാങ്ങി വിളിക്കൽ നോക്കി നിങ്ങൾ പള്ളിക്ക് എന്താണ് ബഹുമാനം എത്രമാത്രമാണ് പള്ളിയുടെ ബഹുമാനം പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ മൂത്രമൊഴിച്ച് ശുദ്ധി വരുത്തി വധുവെടുത്ത് കൈകാലുകളൊക്കെ നല്ല പോലെ കഴുകി സുബ്ഹാനല്ലാഹ് മനസ്സും ശരീരവും വൃത്തിയാക്കി ശുദ്ധീകരിച്ചിട്ടാ പള്ളിക്ക് കയറുന്നത് പള്ളിയിൽ നബൈത്തുൽ ഇഹ്തികാഫ് ഹാദൽ മസ്ജിദിൽ ലില്ലാഹി തആല അല്ലാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ പള്ളിയാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹു പൊരുത്തപ്പെട്ട സ്ഥലം പള്ളിയാണ് പള്ളിയാണ് വഖഫ് ഭൂമി പള്ളിയാണ് ഏറ്റവും ആദരവ് പള്ളിയോടൊരു മര്യാദകേട് കാണിച്ചാൽ ചില ആളുകൾക്ക് സംസാരിക്കുമ്പോൾ ഒരു ഉമിനീരും ഇങ്ങനെ തെറിക്കൽ അതുപോലും പള്ളിന്റെ ചുമരിൽ തെറിക്കാൻ പാടില്ല ഒരു പാറ്റന്റെ ചിറക് പള്ളി കണ്ടാൽ കണ്ടവർ അത് എടുത്ത് വേഗത്തിൽ ഒഴിവാക്കണം പള്ളിയിൽ ഒരു മാലിന്യം ഉണ്ടാകാൻ പാടുണ്ടോ പള്ളിയിൽ ഒരു അപശബ്ദം പാടുണ്ടോ പള്ളിയിൽ ഒരു വേണ്ടാത്തത് സംസാരിക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് അഭിവാദ്യത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം അതൊക്കെ പള്ളിക്കുള്ള ബഹുമാനമാണ് അപ്പൊ ഒരു ചങ്ങായി പള്ളിയിൽ കയറി ഓൻ നിങ്ങൾ തബ്ലീഗ് എന്ന് പറഞ്ഞാലും പാടില്ല മുജാഹിദ എന്ന് പറഞ്ഞാലും പാടില്ല ഓൻ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ ആലോചിച്ചു എന്താപ്പോ പള്ളിക്ക് ഇപ്പൊ എന്താ പ്രത്യേകത അപ്പൊ അങ്ങനെ നോക്ക പള്ളിന്റെ തറ അത് നാട്ടിലെ സാധാരണ കല്ലാണ് ഇന്റെ വീടോ ഇന്റെ വീടും സാധാരണ കല്ല അപ്പൊ തറ നോക്കിയാൽ ഇന്റതും സാധാരണ പള്ളിൻ്റെതും സാധാരണ പള്ളിന്റെ ചുമരുമ വെച്ചിരിക്കുന്ന ഇഷ്ടിക ഓൾ ഓവർസ് വാക്ക് അതൊക്കെ സാധാരണ ഇന്റെ വീട്ടിന് വെച്ചതും സാധാരണ പള്ളിക്കടിച്ച പെയിന്റോ അത് സാധാരണ ഇന്റെ വീട്ടിനും സാധാരണ പള്ളിക്കടിച്ചിരിക്കുന്ന പള്ളിമ ഉപയോഗിച്ചിരിക്കുന്ന മണലോ എംസാൻഡോ അത് സാധാരണ ഇതും സാധാരണ അപ്പൊ എന്റെ വീടും പള്ളിയായിട്ടും ഒരു വ്യത്യാസമല്ല ഇതും സാധാരണ അതും സാധാരണ ഈ സാധാരണ എന്ന പ്രയോഗം കുഫ്രിയത്താണ് നിങ്ങൾ മനസ്സിലാക്കിയോ നബിമാർ സാധാരണ എന്ന് പറയുന്ന ഈ പ്രയോഗമുണ്ടല്ലോ അത് കുഫ്റിന്റെ വാസനയുള്ള പ്രയോഗമാണ് സാധാരണ പള്ളിന്റെ തറയും ഇതും രണ്ടു കല്ലും സാധാരണ ചുമര് രണ്ടും സാധാരണ കെട്ടിടം ഉണ്ടാക്കി നോക്കുമ്പോ സാധാരണ പിന്നെ എന്താണ് പള്ളിക്ക് ബഹുമാനം പിന്നെ എന്തിനാ പള്ളിക്കയറ്റിത്ര തഹയ്യത്ത് നിസ്കരിക്കണത് അത് അങ്ങനെ തന്നെ നിങ്ങൾ കഅബത്തേക്കും കൂട്ടിക്കോളിയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്താണ് ഈ പുതിയ പ്രസ്ഥാനക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നബിമാര് സാധാരണ നമ്മളും സാധാരണ ഒരു സാധാരണ എന്നൊരു വാക്കാണ് കൂട്ടുന്നതോടുകൂടെ ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോകും അതുകൊണ്ടാണ് ഖുർആൻ യാ അയ്യുഹല്ലദീൻ ആമനു മുഅ്മിനീങ്ങളെ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി അല്ലാഹനെ മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കണം രൂപത്തിൽ മനസ്സിലാക്കണം അനുസരിക്കേണ്ട രൂപത്തിൽ അനുസരിക്കണം അത് മലക്കുകൾ അമ്പിയാക്കൾ സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചെന്ന റൂട്ടാണ് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിച്ചാൽ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ വളരെ ഗൗരവത്തിലാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് പേര് മാറി മരിക്കേണ്ടി വരും മുഅ്മിനാണോ അല്ലാഹ്ക്ക് തഖ്വ ചെയ്യണം എങ്ങനെ ഒരു ദിവസം പെണ്ണുങ്ങൾ ഉള്ള ജുമാ ഒരു ദിവസം എട്ട് റക്അത്ത് ഒരു ദിവസം മൂന്ന് റക്അത്ത് ഒരു ദിവസം നാല് റക്അത്ത് അങ്ങനെ ഇഷ്ടം പോലെ നിസ്കരിച്ചാ പോരെ എങ്ങനെയെങ്കിലും ചെയ്താ പോരെ പോരാ അത് പറ്റില്ല അല്ലാഹ് സ്വീകരിക്കൂല പിന്നെയോ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി
അത് സബീലുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ പഠിപ്പിച്ചിരിക്കുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പാർട്ടികൾ ധാരാളമാണ്, വാദഗതികൾ പുതിയത് പുതിയത് വരികയാണ്. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഓർക്കണം, നമ്മുടെ വാട്സപ്പിലും യൂട്യൂബിലും മറ്റുള്ളതിലുമൊക്കെ പുതിയ പുതിയ വാദഗതികളും മറ്റുള്ളതും ഒക്കെ വരുമ്പോ അതൊക്കെ ചേർന്നിട്ട് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓരോരുത്തന്റെ കൂടെയും പോയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മുടെ പരിസരത്തൊക്കെ ജീവിച്ച എത്രയോ വലിയ സയ്യിദന്മാരുണ്ട്, എത്രയോ വലിയ ഔലിയാക്കളുണ്ട്. അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന റൂട്ടിൽ നിന്നെങ്കിലേ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ, അമൽ അല്ലാഹു സ്വീകരിക്കുന്നതാവുകയുള്ളൂ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ. സ്വർഗത്തിലേക്ക് എത്തണോ, അതിന് സബീലുൽ മുഅ്മിനീൻ, അതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. ആ സബീലുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ മാർഗമാണ്, അമ്പിയാക്കളുടെ മാർഗമാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. കോടിക്കണക്കിന് മലക്കുകളുണ്ട്, ഒറ്റൊന്ന് വഹാബില്ല. ലക്ഷക്കണക്കിന് മലായിക്ക അമ്പിയാക്കളുണ്ട്, ഒറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമില്ല. ആയിരക്കണക്കിന് ഔലിയാക്കളുണ്ട്, ഒരൊറ്റൊന്ന് മുജാഹിദില്ല. ഇത് വെറുതെ ആണോ? ഔലിയാക്കളോ സ്വഹാബാക്കളോ അമ്പിയാക്കളോ മലക്കുകളോ പിന്തുണയില്ലാത്ത ഒരു പാർട്ടിയുടെ കൂടെ അതും ശരിയുണ്ടോ എന്ന സംശയം നമ്മുടെ മനസ്സിൽ വരണ്ട. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ആളുകൾ നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെട്ടാ പോരാ മരിക്കുന്ന സമയത്ത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ട് നബിമാരെ പറഞ്ഞയച്ചു അംഗീകരിച്ചില്ല, മൂന്നാമത്തെ നബിയെ പറഞ്ഞയച്ചു അംഗീകരിച്ചില്ല, മൂന്ന് നബിമാര് ഒരുമിച്ച് പോയി അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു നിങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഇല്ലം തന്തഹൂല നെറുജമന്നക്കും വലയമസന്നക്കും മിന്നാ അദാബുൻ അലീം. നിങ്ങൾ ഈ നബിയാണെന്ന് പറയുന്ന വാദവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കും എറിഞ്ഞു ഓടിക്കും എന്ന് പറഞ്ഞുകൊടുത്ത് കിതാബുകൾ തഫ്സീർ രേഖപ്പെടുത്തിയത് കാണാം. രണ്ട് ഏറാണ് അവരെറിഞ്ഞത്. അതേതാ? ഒന്ന് നാവ് കൊണ്ട് ചീത്ത വിളിച്ചിട്ട് എറിഞ്ഞു, കൽബിനെ വേദനിപ്പിച്ചിട്ട്. മറ്റത് കല്ലെടുത്തിട്ട് ശരീരത്തെ എറിഞ്ഞു, തടിയെ വേദനിപ്പിച്ചിട്ട്. ആ പ്രദേശത്തുകാരായ പെണ്ണുങ്ങളൊക്കെ പാളം നിർത്തി. ചീത്ത പറയാൻ വേണ്ടി വിചാരിച്ചാണ്ടല്ലോ, പെണ്ണുങ്ങൾക്കാണ് ലൈൻ തെറ്റിയാൽ ചീത്ത നല്ലോണം വരും പോലെ നാവുന്നു. യാ റബ്ബ്, പെണ്ണുങ്ങളെ കൊണ്ട് അമ്പിയാക്കളെ ചീത്ത വിളിപ്പിച്ചു, കൽബിലേക്കാണ് ഏറ്. ആണുങ്ങളൊക്കെ കൂടിയിട്ട് അമ്പിയാക്കളെ കല്ലെറിഞ്ഞു. ആ അമ്പിയാക്കൾ അങ്ങനെ ജനമധ്യത്തിൽ ഏറുകൊണ്ട് വിഷമിക്കുമ്പോൾ അമ്പിയാക്കളെ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും കല്ലെറിയുകയും ചെയ്ത ആ വിഭാഗത്തെ കണ്ടുകൊണ്ട് അമ്പിയാക്കളെ ഇവര് ബുദ്ധിമുട്ടാക്കുന്നത് കണ്ടപ്പോൾ, അതാ അങ്ങകലിൽ നിന്നും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ സ്വാഹിബു യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നാട്ടുകാരിലേക്ക് വരുന്നത് വല്ലാത്ത ഒരു വരവാണ്. അതാ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഒരാൾ ഓടി ഓടി വന്നിട്ടേ, ജനങ്ങളെ ചെയ്യല്ലേ ചെയ്യല്ലേ, അമ്പിയാക്കളെ ബുദ്ധിമുട്ടാക്കല്ലേ, അമ്പിയാക്കളെ ആക്രമിക്കല്ലേ, അമ്പിയാക്കളെ രക്തം ഈ രാജ്യത്ത് ഒഴുകിപ്പോയാൽ അത് വലിയ നാശമായിരിക്കുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. അയാൾ ഇത് വന്ന് പറഞ്ഞപ്പോ നാട്ടുകാരൊക്കെ കൊണ്ട് ആഹാ അജ്ജാണ് ഇവിടുത്തെ ഏപ്പിക്കാരല്ലേ, എന്നാ എനിക്ക് കാണിച്ചു തരാം. എല്ലാരും കൂടി കൂടി അയാളെ കൊള്ളാൻ തീരുന്നു, എല്ലാരും കൂടി അയാളെ കൊള്ളാം. സുബ്ഹാന ജല്ല ജലാലൂ, അമ്പിയാക്കളെ അങ്ങ് വിട്ടിട്ട് നാട്ടുകാരെല്ലാവരും കൂടി പെണ്ണുങ്ങൾ ചീത്ത വിളിച്ചു. ഹബീബുൻ നജാർ തങ്ങളെ പെണ്ണുങ്ങൾ ചീത്ത വിളിച്ചു. ഇല്ല നെറുജുമന്നക്കും വലിയ മസന്നക്കും. ഏയ്, ആ റജിമ എങ്ങനെയാണ്? നാവ് കൊണ്ട് കേൾക്കാൻ പറ്റാത്ത അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ എറിഞ്ഞു, മറ്റുള്ളവർ കല്ലെടുത്തെറിഞ്ഞു. ഹബീബുൻ നജാർ തങ്ങൾ തളർന്ന് നിലത്ത് വീഴുമ്പോൾ അല്ലാ അല്ലാ അല്ലാഹുവിന്റെ മലക്കുകൾ അതാ പുറപ്പെടുന്നു, അള്ളാഹുവിന്റെ മലക്കുകൾ അതാ പുറപ്പെടുന്നു. ആ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജാർ തങ്ങൾക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാ അല്ലാ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗം കണ്ട് മരിക്കണോ? സുന്നിയായിട്ടല്ലാതെ സാധ്യമേ അല്ല. ഹബീബ് നജാർ റളിയല്ലാഹുവിന് മരണത്തോട് മല്ലിടുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അല്ലാ അല്ലാ, മലക്കുൽ മൗത്ത് അസ്റായിൽ റഹ്മത്തിന്റെ മലക്കുകളോടൊപ്പം നിന്നിട്ട് ഊഹ ഇങ്ങനെ പിടിക്കുമ്പോൾ ഖൈലദുഖുലിൽ ജന്ന قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ഒരു ദാഇയായ മഹാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മനസ്സ് നമ്മൾ ആക്ഷേപിക്കുന്നു, നമ്മൾ കല്ലെറിയുന്നു, നമ്മൾ ചീത്ത വിളിക്കുന്നു, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരെ മനസ്സിലെപ്പോഴും പടച്ചവനെ, എന്നെ കൊണ്ട് ഈ നാട്ടുകാർ ദീനിൽ വന്നെങ്കിൽ, എന്നെ കൊണ്ട് ഈ നാട്ടുകാർ മുഅ്മിനീങ്ങളായെങ്കിൽ, അള്ളാഹു തആല പുറത്തു കൊടുത്തപ്പോൾ, അള്ളാഹു തആല സ്വർഗം കൊടുത്തപ്പോൾ, മഹാനായ ഹബീബ് നജ്ജാർ തങ്ങളോട് ഖൈലദുഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് സ്വർഗം അങ്ങ് കൊടുക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാ അല്ലാ ഹബീബ് നജ്ജാർ തങ്ങൾ പറയാണ്, യാ ലൈത ഖൗമീ യഅലമൂൻ, എന്നെ ആക്ഷേപിച്ച, എന്നെ കല്ലെറിഞ്ഞ, എന്നെ ചീത്ത വിളിച്ച, എന്നെ കൊന്നുകളഞ്ഞ ആ നാട്ടുകാര് ഈ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പദവിയും എന്റെ റബ്ബനിക്ക് നൽകിയിരിക്കുന്ന ആദരവും അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കും മുസ്ലിമാകാമായിരുന്നല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല ഔലിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളും അവർ ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. വഹാബിസം, കാദിയാനിസം, മൗദൂദിസം, തബ്ലീഗിസം പോലത്തെ ഈസക്കാരൊക്കെ വന്നിട്ട് പല രാഷ്ട്രീയക്കാരെയും അവർ പിന്തുണ തേടി, അവരൊക്കെ കുറച്ച് വിദ്യാഭ്യാസവും സ്വാധീനമുള്ളവരായി. നമ്മുടെ പഴയ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരിചയമില്ല. അവരാരും ഒരു കുറ്റകൃത്യം ചെയ്തവരല്ല, നിസ്വാർത്ഥരാണവർ. ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും എല്ലാം ഒരുപോലെ ആദരിക്കുന്നവരാണ്. ഹിന്ദു വീട്ടിൽ ഒരു പശുവിന് പ്രസവത്തിന്റെ വേദനയായി, ആ പശുവിന് ബന്ധിച്ചുതാൻ വേണ്ടി വരുന്നത് പള്ളിയിലെ ഉസ്താദിന്റെ അടുത്താണ്. ഹിന്ദു വീട്ടിൽ ഒരു സഹോദരന് വിഷമായി, പാമ്പ് കടിയേറ്റു, ആ പാമ്പ് കടിയേറ്റതിന് മന്ത്രിക്കാൻ വേണ്ടി വരുന്നത് പള്ളിയിലെ ഉസ്താദിന്റെ അടുത്താണ്. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒക്കെ ഒരുപോലെ ആദരിക്കുന്ന നമ്മുടെ ആരിഫീങ്ങളായ ഔലിയാക്കളായ ഉസ്താദുമാർ, അവരെ വഹാബിസവും മൗദൂദിസവും ഒക്കെ ആയ ആളുകൾ വന്നിട്ട് പരിഹസിച്ചു, കൂക്കി വിളിച്ചു, അവരെ പോലീസ് സ്റ്റേഷനിൽ കുടുക്കി, അവരെ കേസിൽ കുടുക്കി. അല്ലാ അല്ലാ, ആ നിസ്വാർത്ഥരായിരിക്കുന്ന മഹാന്മാര് ഒരു ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ഒരാളോടും ഒരു വെറുപ്പ് കാണിച്ചിട്ടില്ലാത്ത, ഒരാളോടും ഒരു വിദ്വേഷമില്ലാത്ത, ഒരു വളവും തിരിവുമില്ലാത്ത നിസ്വാർത്ഥ സേവനത്തിൽ ജീവിച്ച ആ മഹാന്മാരൊക്കെ ഈ ബിദ്അത്തുകാർ നാട്ടിൽ അയബാക്കിയില്ലേ? ആ അയബാക്കിയ ആളുകളെ പരമ്പരക്ക് ഇന്ന് തമ്മ തമ്മിൽ അടിയോടടി, എല്ലാ പള്ളിയിലും അടിയോടടി. എത്ര പാർട്ടിയായിപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കത് കിട്ടിയേ മതിയാകൂ. നമ്മുടെ പൂർവികരവർ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, ആ കണ്ണീരിന്റെ ഫലം ഇവിടെ കണ്ടേ മതിയാകൂ. എനിക്ക് എന്റെ മുത്തുപ്രിമുനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പുതിയ പുതിയ പ്രസ്ഥാനക്കാര് വാദങ്ങളും വാദകോലാഹലങ്ങളുമായി വരുമ്പോൾ ആരും അത്തരം പാർട്ടിയിൽ ചേർന്നു പോകണ്ട. മരിക്കുന്ന സമയത്ത് അല്ലാ എന്ന് പറഞ്ഞു തരാൻ പറ്റൂല, ഉൽഹു അല്ലാ എന്ന് ഓതാൻ പറ്റൂല, സ്വല്ലല്ലാ എന്ന് ചൊല്ലാൻ പറ്റൂല, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ പറ്റൂല എന്ന് പറയുന്നതാണ് ഈ പാർട്ടിക്കാര് മുഴുവനും. അതുകൊണ്ട് ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ദീന്, ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മുഅ്മിനായ മനുഷ്യന്റെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ലഖ്നു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ, ലഖ്നു മൗതാകും സൂറത്തു യാസീൻ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിൻ മരണപ്പെടുമ്പോ, അല്ലെങ്കിൽ മരണാസന്ന നിലയിൽ കിടക്കുമ്പോ, ആർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുക? റബ്ബിന്റെ വിധിക്ക് കീഴ്പ്പെട്ട് കിടക്കുമ്പോൾ അല്ലാഹ് ആ മരിക്കാൻ കിടക്കുന്ന വാപ്പാന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് യാസീൻ ഇങ്ങനെ ഓതിയാൽ, ആ യാസീൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് അവിടെ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫലത്തിന്റെ മലക്കുകൾ, മുഅക്കിലീങ്ങളായ മലക്കുകൾ, സയ്യാഹീങ്ങളായ മലക്കുകൾ, അല്ലാഹ് അല്ലാഹ് മലായിക്കത്തിന്റെ ബറ്റാലി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ നിറഞ്ഞ സഭയിലേക്ക് വരട്ടെ മലക്കുൽ മൗത്ത് അസ്റായിൽ. അങ്ങനെ നമ്മുടെ വാപ്പയുടെ റൂഹ്, വീട്ടിൽ നിന്ന് വാപ്പാന്റെ റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, ഓ പ്രിയപ്പെട്ടവരെ, വാപ്പാന്റെ റൂഹ് ആ യാസീനിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് മലായിക്കത്ത് ഇങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ
ആ വാപ്പാന്റെ റൂഹിന് എന്തൊരു സുഗന്ധമാണ്, ആ വാപ്പാന്റെ റൂഹിന് എന്തൊരു സൗരഭ്യമാണ്. ആ സൗരഭ്യമുള്ള റൂഹുമായി മലായിക്കത്ത് ഇങ്ങനെ പോകുന്ന കാഴ്ച അദ്ദേഹം ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ കാണുകയല്ലേ. മരണശയ്യയിലെ മഹാന്മാർ കിതാബ് കാണാം. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് പിരിഞ്ഞപ്പോൾ മഹാനവർകൾ മേലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പുഞ്ചിരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. റൂഹ് ഇങ്ങനെ മലായിക്കത്ത് ഇങ്ങനെ ഏറ്റ് ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ നമ്മളെ ഭാഷയിൽ തൊലാൽ ബദറു ചൊല്ലിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുകയല്ലേ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റൂഹ് ഇങ്ങനെ പിരിയുന്നത് കണ്ടിട്ട് പുഞ്ചിരിച്ച് കിടക്കുകയല്ലേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയെത്ര മഹാന്മാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവരൊക്കെ ജീവിതത്തിൽ അത്രയധികം ദിക്റു ചൊല്ലിയവരാണ്. അടുത്ത കാലത്ത് വഫാത്തായി ബഹുമാനപ്പെട്ട കളന്തോട് അബ്ദുൽ കരീം മുസ്ലിയാർ, അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ നമ്മളൊക്കെ മരണാനന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് മയ്യത്തിന് വേണ്ടി 70,000 ചൊല്ലും. മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്ത് നജ്ജാഹു 70,000 പ്രാവശ്യം ഈമാൻ ഉറപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവന്റെ ശരീരം നരകത്തൊട്ട് കാക്കുമെന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ പ്രധാനമാണ് നാം ഒക്കെ ഹയാത്ത് കാലത്ത് ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000. അത് കഴിഞ്ഞാൽ ദുആർന്ന് അടുത്തവർ 70,000. അത് കഴിഞ്ഞാൽ ദുആർന്ന് അടുത്തവർ 70,000. അടുത്ത കാലത്ത് വഫാത്തായി പോയ കളന്തോട് ഉസ്താദ് ചൊല്ലി ഞാനും അദ്ദേഹവും 10 പ്രാവശ്യം ഒരുമിച്ച് ഹജ്ജിന് പോയിട്ടുണ്ട്. അല്ലാഹ് ദിക്ർ ഇങ്ങനെ ചൊല്ലി 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 70,000 തീർന്നു, അടുത്തത് തുടങ്ങി, അത് തീർന്നു, അടുത്തത് തുടങ്ങി, അത് തീർന്നു, അടുത്തത് തുടങ്ങി, അങ്ങനെ 300 പ്രാവശ്യം 70,000 ചൊല്ലി തീർത്ത മഹാനാണ് ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്നൊരു വാക്ക് പറയുമ്പോൾ അല്ലാഹു അതിനൊരു ഫലം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി അറിയണം. ആരെയാണ് നമ്മൾ മുറുകെ പിടിച്ച് പിൻപറ്റുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരൊന്നും ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ടോ? ഒരൊറ്റ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? ഇവർക്കാർക്കെങ്കിലും ഒരു ദിക്ർ മജ്ലിസ് ഉണ്ടോ? ഒരു അസ്മാഉൽ ഹുസ്ന മജ്ലിസ് ഉണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റാത്തീബും അതുപോലത്തെ ഒക്കെ ഒരു പരിഹസിക്കുകയാണെങ്കിൽ എന്നാ പിന്നെ ഒരു ഖുർആൻ ഖത്തം തീർക്കണ മജ്ലിസ് എവിടെ? ഒരു അസ്മാഉൽ ഹുസ്ന മജ്ലിസ് എവിടെ? നിരാക്ഷേപം ചൊല്ലാൻ പറ്റുന്ന ഒരുപാട് ദിക്റുണ്ടല്ലോ, അതിന്റെ മജ്ലിസ് എവിടെ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ദിക്റും മുഅ്മിനീങ്ങൾ ചൊല്ലാൻ പാടില്ലാത്ത വിധം ദിക്റുകളെ പരിഹസിച്ച് ഖുർആനിനെ പരിഹസിച്ച് അവിടെയും ഓതാൻ പാടില്ല, ഇവിടെയും ഓതാൻ പാടില്ല. നിങ്ങൾക്കറിയും അടുത്ത കാലത്ത് വഫാത്തായി കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് ബഹുമാനപ്പെട്ടവരെ ദുആഇന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ പോയി മക്കളോട് ചോദിച്ചു, ഉപ്പയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മൂത്ത മകളും അതേപോലെ തന്നെ മകൻ അനസ് അമാനിയും ചേർന്ന് പറയുന്നു, ഉപ്പ എത്ര നേരം വൈകി വീട്ടിൽ വന്നാലും സുബഹിക്ക് ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി ബാങ്ക് ആകുമ്പോഴേക്കും ഒരു ജുസ് ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉപ്പയുടെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താജുല്ലുലമ ഉള്ളാളത്തെ ഉപ്പാപ്പ നമുക്ക് എല്ലാവിധ നേതൃത്വവുമായി നിന്ന മഹാനാണ്. നമ്മൾ ആരുടെ പിന്നിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ ഉപ്പാപ്പ 15-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ഉപ്പാപ്പ എല്ലാ 8 ദിവസം കൂടുമ്പോഴും ഖുർആൻ ഖത്തം തീർക്കുന്നു. റമളാനു ഷരീഫിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുന്നു. എല്ലാ റമളാനിലും 15 ഖത്തം തീർത്തു. റമദാൻ അല്ലാത്ത എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ഖത്തം തീർത്തു. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പതിവ് ഉപ്പാപ്പ കമരിയ വർഷപ്രകാരം 95-ാമത്തെ വയസ്സിൽ ഒപ്പാത്താകുമ്പോൾ 80 കൊല്ലത്തിന് എത്ര റമദാൻ ഉണ്ട്, എത്ര വെള്ളിയാഴ്ചയുണ്ട്. ഉപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ് കബറാകുന്ന വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓർത്തു നോക്കൂ നിങ്ങൾ, അൽ മൗതു യഅതി ബഗ്തതൻ വൽ ഖബറു സുന്ദൂഖുൽ അമൽ. മരണത്തിന് ആണും പെണ്ണുമില്ല, മരണത്തിന് ഉസ്താദും ശിഷ്യനുമില്ല, മരണത്തിന് ശൈഖും മുരീദുമില്ല, മരണത്തിന് മുതലാളിയും തൊഴിലാളിയുമില്ല, മരണത്തിന് പ്രിയപ്പെട്ട മുഅ്മിനെ കറുത്തവനും വെളുത്തവനുമില്ല, മരണത്തിന് പുതിയാപ്പളയും പുതിയെണ്ണുമില്ല. ആരുടെ മണിയറയിലേക്കും ആരുടെ കൊട്ടാരത്തിലേക്കും ആരുടെ കുടിലേക്കും ആരുടെ മുറ്റത്തേക്കും മരണം കയറി വരും കേട്ടോ. മരിച്ചാൽ പിന്നെ കൊണ്ടുപോയി വെക്കാനുള്ളത് ഖബറാണ്. ഖബറിൽ വെക്കാത്ത ഒരു മയ്യത്തും ഇവിടെയില്ല. വൽ ഖബറു സുന്ദൂഖുൽ അമൽ.
സൽക്കർമ്മങ്ങൾ 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 അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പത്തായമാകണം. സ്വാലിഹായ അമലുകൾ സൂക്ഷിച്ചു വെച്ച പത്തായമാകണം ഖബർ. ഖബറാകുന്ന പത്തായത്തിലേക്ക് താജുൽ ഉലമ ചെന്നപ്പോൾ ഖുർആൻ ഖത്തം തീർത്തത് മാത്രം എത്ര ആയിരക്കണക്കിനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബറാകുന്ന പത്തായത്തിലേക്ക് ചെന്നപ്പോൾ കളന്തോട് ഉസ്താദ് ദിക്ര് ചൊല്ലിയത് തന്നെ എത്രയാണ് ആ പത്തായത്തിലുള്ളത്. നമുക്കിന്ന് നേതൃത്വം നൽകി കൊടുക്കുന്ന മഹാന്മാരെ പഠിച്ചോ. ഇപ്പൊ നമ്മളിവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹദറത്തുൽ ബദരിയ, അല്ലാ അല്ലാ, ആ മഹദറത്തുൽ ബദരിയ ദിക്റുണ്ടല്ലോ. സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മഭംഗന്മാരെ, നമ്മുടെ നാട്ടിൽ പിഞ്ചോമന മക്കൾ, ഭർത്താവ് മരണപ്പെട്ട ഭാര്യ, വിധവയായ പെണ്ണ്, യത്തീമായ കുട്ടിയെ മാറോടണച്ച് വേദനിച്ച് കിടക്കുകയാണ്. ഈ കുട്ടിയുടെ വാപ്പ പോയല്ലോ, ഈ ചോര പൈതന് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള യത്തീമക്കളെ പോറ്റുന്ന ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് യത്തീമക്കളെ പോറ്റുന്ന ഒരു പിതാവ് മതത്തിലോ രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ ഉണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദല്ലേ. എത്ര ആയിരം മക്കളെയാണ് ഉസ്താദ് പോറ്റിക്കൊണ്ടിരിക്കുന്നത്, ചോര പൈതങ്ങളെ. ആ പൈതങ്ങൾ ആ പ്രായം അങ്ങോട്ട് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ മർക്കസിന്റെ കീഴിലും നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലും ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ, അവിടെ ആ കുട്ടികളെ ചേർത്ത് അല്ലാ അത് കഴിഞ്ഞാൽ മർക്കസിലെത്തി ആ കുട്ടി എത്ര ഉയർന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നോ അത്രയും അവനെ പഠിപ്പിക്കുന്നത് ഉസ്താദാകുന്ന വാപ്പയല്ലേ. അതൊരു പെൺകുട്ടിയാണ്, 18 വയസ്സ് പൂർത്തിയായി. ആ പെൺകുട്ടിയുടെ മാതാവ് കുടുംബങ്ങൾ വന്നിട്ട് ഉസ്താദേ എന്റെ മോൾക്കൊരു കല്യാണം വേണ്ടേ. ഉസ്താദ് പറയുന്നു നിങ്ങൾ പുതിയ പ്പിളിനെ കണ്ടെത്തിക്കോ. അവരിഷ്ടപ്പെട്ട പുതിയാപ്പിളിനെ കണ്ടെത്തിയിട്ട് നിക്ഷയിക്കാൻ പോണത് ഉസ്താദിന്റെ അടുത്താണ്. 10 പവന്റെ ആഭരണം പെണ്ണിന്, 2 പവന്റെ മഹർ ആണിന്, അത് കൊടുക്കുന്നത് ഉസ്താദാകുന്ന വാപ്പയല്ലേ. ആ വാപ്പ നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന വാപ്പയാണ്, ഷെയ്ഖാണ്, നമുക്കെല്ലാം നേതൃത്വം നൽകുന്ന നേതാവാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അങ്ങ് മക്കത്തുൽ മുക്കറമയിൽ സയ്യിദ് അലവി മാലിക്കി തങ്ങളോടും, അവിടുത്തെ മകൻ മുഹമ്മദ് മാലിക്കി തങ്ങളോടും, അവിടുത്തെ അനുജൻ അബ്ബാസ് മാലിക്കി തങ്ങളോടും, മദീനയിലെ ഹസൻ ഷദ്ദാദ് തങ്ങളോടും, കുവൈത്തിലെ ഹാഷിം ഡിഫായി തങ്ങളോടും, ജീവിച്ചിരിപ്പുള്ള യമനിലെ ഉമർ ഹഫീദ് തങ്ങളടക്കമുള്ളവരോടും, അല്ലാ അല്ലാ, നീ 100 ആണ്ടിൽ ജീവിച്ച ചാപ്പനങ്ങാടി മുരാരിപ്പാപ്പാനോടും, ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനെ അടക്കമുള്ളവരോടെല്ലാം പൊരുത്തം വാങ്ങിയിരിക്കുന്ന ദിക്ര്, പൊരുത്തം വാങ്ങിയ ദിക്ര്, ആ ദിക്ര് ഉസ്താദ് നമുക്ക് തന്നിട്ടുണ്ട്. മക്കളെ, ഇത് ചൊല്ലിക്കോ സാഹചര്യങ്ങളെ സിഹർ വരൂല, ഇത് ചൊല്ലിക്കോ നിങ്ങൾ കണ്ണേറിൽ പെടൂല, ഇത് ചൊല്ലിക്കോ ഒരു ശത്രു നിങ്ങളെ ഉപദ്രവിക്കൂല, ഇത് ചൊല്ലിക്കോ നിങ്ങളൊരു ബിദഅത്തിൽ പെടൂല, ഇത് നിങ്ങൾ ചൊല്ലിക്കോ നിങ്ങളെ യൂണിറ്റിൽ, നിങ്ങളെ വീട്ടിൽ, നിങ്ങളെ പള്ളിയിൽ, ഇത് നിങ്ങൾ ചൊല്ലിക്കോ. സഹോദരിമാർ ഒരു ഭാഗത്ത്, പുരുഷന്മാർ ഒരു ഭാഗത്ത് വളവോട് കൂടെ മജ്‌ലിസിൽ കൂടണം. എന്നിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യാ ഹയ്യു യാ ഖയ്യൂം, അസ്മാഉൽ ഹുസ്നയിലെ ഐസ്മുൽ അഅ്ളം എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതാണ് യാ ഹയ്യു യാ ഖയ്യൂം. എന്തേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി അങ്ങനെയാണ്. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ഒരു സൂറത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം സൂറത്ത് തോഹയുടെ 111-ാമത്തെ ആയത്ത് അങ്ങനെയാണ്. ഹയ്യു ഖയ്യൂം എന്നത് വിശുദ്ധ ഖുർആനിൽ 3 സൂറത്തുകളിൽ ആവർത്തിക്കപ്പെട്ടപ്പോൾ അതാണ് അസ്മാഉൽ ഹുസ്നയിലെ അതി പ്രധാനം. ആ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം അതിങ്ങനെ ചൊല്ലുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനേ. യാ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹ്, യാ ഖയ്യൂം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അല്ലാഹ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ആ അസ്മാഇനെ ഇസ്മുല്ലാഹ് നമ്മൾ വിളിക്കുകയാണ് നമ്മൾ. മാത്രമല്ല നമുക്കിടയിലൊക്കെ എപ്പോഴും സ്നേഹമുണ്ടാവണം, കൃപയുണ്ടാവണം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, കുടുംബം കുടുംബങ്ങളോട്, അയൽവാസികൾ അയൽവാസികളോട്, നാട്ടുകാര് നാട്ടുകാരോട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൃപ നിലനിൽക്കണം, സ്നേഹം നിലനിൽക്കണം, പരസ്പരമുള്ള സൗഹാർദ്ദം നിലനിൽക്കണം. അതിന് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, കരുണക്കടലായ
കരുണാവാരിധിയായ വിട്ടുവീഴ്ച ചെയ്യുന്നവനായ ദയാലുവായ അല്ലാ അല്ലാ അല്ലാ. അതിങ്ങനെ 100 പ്രാവശ്യം ചൊല്ലുമ്പോൾ ഏത് കടുകട്ടിയായ ഹൃദയത്തിനും ഒരു അലിവ് വരാൻ, ഒരു സ്നേഹം വരാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് ബഹുമാനപ്പെട്ട ബദർ ശുഹദാഇന് മുമ്പിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ബദിരീങ്ങളെ മുഴുവനും ചേർത്തുകൊണ്ട് ചൊല്ലുകയാണ്, സ്വലാത്തുൻ അലാ നൂരിൽ وجودي وآله وأصحاب بدر ثم كل صحابتي أتينا بحاجات إليك توسلا بأصحاب بدر فاكشفا كل كربتي صلاة على نور നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് തങ്ങളും ഒക്കെ അടക്കമുള്ള ബദിരീങ്ങളിലെ ആ ബദിരീങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് ആ ബദിരീങ്ങളെ ഹാജറാക്കിക്കൊണ്ട് ആ ബദിരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് പൊതുരംഗത്തെ പ്രവർത്തനം. ആ 20-ാമത്തെ വയസ്സിൽ ആരംഭിച്ചിരിക്കുന്ന മഹാനവറുകൾക്ക് ഇപ്പൊ പ്രായം 80-ആയി. എത്രയോ ആക്ഷേപങ്ങൾ നടക്കുന്നു, കോലാഹലങ്ങൾ നടക്കുന്നു, അതൊക്കെ ആയിട്ടും ഉസ്താദിനൊരു ക്ഷീണമുണ്ടോ? ഉസ്താദ് ആരോടെങ്കിലും ആക്ഷേപിച്ച് മറുപടി പറയുന്നുണ്ടോ? ആരുടെയെങ്കിലും പ്രലോഭനങ്ങൾ ഉസ്താദിനെ ക്ഷീണിപ്പിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും പ്രകോപനങ്ങൾക്ക് മുമ്പിൽ ഉസ്താദ് കീഴ്പ്പെട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഉസ്താദ് ഈമാൻ ഉറപ്പിച്ച് ബദിരീങ്ങളെ തവസ്സുലാക്കി എല്ലാ സംഗതികളും അതൈനാ ബിഹാജാത്തിൻ ഇലൈകാ തവസ്സുലാ ബിഅസ്ഹാബി ബദരിം ഫക്ഷിഫം കുല്ല കുർബതി. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു കഴിവുമില്ല, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ മോശക്കാരാണ്, ഞങ്ങൾ പാപികളാണ്, പക്ഷേ നീ അല്ലാതൊരു പടച്ചവനില്ലല്ലോ, നിന്റെ മുത്തനബി അല്ലാതെ ഞങ്ങൾക്കൊരു നേതാവില്ലല്ലോ. ആ റസൂലുള്ളാനെ കഴിച്ചാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ ബദർ ശുഹദാക്കളല്ലേ, നിന്റെ ബദിരീങ്ങളല്ലേ. അതുകൊണ്ട് ബദിരീങ്ങളെ വെച്ചുകൊണ്ട് പറയട്ടെ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് അഭിലാഷങ്ങളുണ്ട്. മക്കൾ ജനിക്കാനുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, പ്രസവം സുഖമാകാനുണ്ട്, ഞങ്ങൾക്ക് കടം വീടാനുണ്ട്, ഞങ്ങൾക്ക് ആപത്ത് തടുക്കാനുണ്ട്, ഞങ്ങൾക്ക് മുസീബത്ത് ഒഴിവാകാനുണ്ട്. അതൈനാ ബിഹാജാത്തിൻ ഇലൈകാ തവസ്സുലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ 100 മുറാദുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, ഞങ്ങളെ കൂടെ കൊണ്ട് വന്നിരിക്കുന്നത് ബി അസ്ഹാബി ബദരിൻ ഫക്ഷിഫം കുല്ല കുർബതി. ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വന്നത് ബദരീങ്ങളെയും കൂട്ടിയാണ് റബ്ബേ. സുബ്ഹാനല്ലാ. ഔലിയാക്കളായ ഔലിയാക്കൾ മുഴുവൻ, മഹാന്മാര് മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് വിധി കൂട്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് സ്നേഹിതൻ അബ്ദുർ റസാഖ് സഖാഫി, നിങ്ങൾക്ക് നാട്ടുകാരനായിരിക്കും, നല്ലൊരു മുദല്ലിസും, നല്ലൊരു സംഘാടകനും, നല്ലൊരു പ്രഭാഷകനും. അല്ലാഹു അദ്ദേഹത്തിന് ഇൽമിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ സംസാരം ഇവിടെ ഉണ്ട്, നാം പ്രതീക്ഷിക്കുന്ന സയ്യിദ് അവറുകൾ വരാനുണ്ട്. അൽഹംദുലില്ലാ, ബദർ ശുഹദാഇന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലാതെ ബാക്കി ദിക്റുകൾ ചൊല്ലി അവസാനിപ്പിച്ചപ്പോൾ നമുക്ക് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ വന്നു, തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് തങ്ങളെ വേഗത്തിൽ പറഞ്ഞയക്കാം, ബദരിയത്തിൻ്റെ ബെയ്ത്ത് നമുക്ക് സമാപനത്തിൽ ചൊല്ലാം എന്ന് പറഞ്ഞു വെച്ചതാണല്ലോ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഉമ്മഭംഗന്മാരോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട്, വാദങ്ങളും കോലാഹലങ്ങളും പുതിയത് 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 ഇനിയും വരും. ആളുകൾക്കിപ്പോൾ പഠിക്കാനുള്ളതൊന്നും കിട്ടണമെന്നില്ല, ഒന്നും പഠിക്കാനുള്ളത് ആളുകൾക്ക് ആവശ്യമില്ല. എന്നാൽ പാതിരാക്കി എനിക്കൊരു ഫോണൊരു ചങ്ങായി, ഹലോ, ഓ ഉസ്താദല്ലേ? ഞാൻ അങ്ങനെ നോക്കുമ്പോൾ 2:30 രാത്രി. ആ ഉസ്താദാണ്. ഉസ്താദെ, ഒരു സംശയമുണ്ട്. എന്താ സംശയം? യൂസഫിനെ പിന്നെ പണ്ട് വിറ്റല്ലോ, അത് എത്ര കയറി? എന്താ ഓൻ്റെ സംശയം? പാതിരാക്കി 10,000 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അപ്പം ഞാൻ അവനോട് ഇനിയിപ്പം നമ്മളൊരു ദേഷ്യം പിടിച്ചിങ്ങാണ്ട് പറയണ്ടെന്ന് വിചാരിച്ച് ഉറക്കപ്പിരാന്തിലാണെങ്കിലും ഞാൻ പറഞ്ഞു സമനിൻ ബഹ്സിൻ ചെറിയ വിലക്ക് വിറ്റ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? അപ്പം ഞാനാണ് കൊടുത്തു അതിന് എത്ര കിട്ടിയത്. നമ്മളാലോചിച്ചോക്ക, ആർക്കോരോരുത്തർക്ക് സംശയപ്പം എന്താ? ചോദിച്ച് പഠിക്കാനും അറിയാനും ഉള്ളതൊന്നുമല്ല. ആളുകൾക്കിടയിൽ അഭിപ്രായങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വാട്സപ്പും യൂട്യൂബും ഒക്കെ ദീന് കേൾക്കാൻ വേണ്ടി നമ്മൾ അവലംബിക്കണ ഒരു കാലഘട്ടമായി. ഓർമ്മിക്കണം, ഓർമ്മിക്കണം. കേട്ടതെല്ലാം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കണ്ട. പറയുന്നവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് കരുതണ്ട. ആയത്തോന്നത് കേട്ടിട്ട് ഇതൊക്കെ ദീനാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മളൊക്കെ ചെറുപ്പം മുതൽക്കേ നിലനിന്ന് പോരുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന തറവാട്, ആ തറവാട്ടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, നിഅമത്ത് നൽകണേ അല്ലാഹ്, അപകടങ്ങളെ കാക്കണേ അല്ലാഹ്, ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്, മുസീബത്തുകളെ ഒഴിവാക്കി തരണേ അല്ലാഹ്, ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്, സാഹിരിങ്ങളെ സിഹ്ര് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ നടുറോഡ് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾക്ക് അപകടം പറ്റുന്നു. ഞങ്ങളെയും കുടുംബത്തെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നാട്ടിലും മറ്റു പല നാടുകളിലും വിദേശ രാജ്യങ്ങളിലും ഞങ്ങളുമായി ഈമാനിക ബന്ധമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ബന്ധമുള്ള പ്രവർത്തകരുണ്ട്, ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, ഒട്ടേറെ ഉമ്മബങ്ങന്മാരുണ്ട്. എല്ലാവർക്കും നീ കാവലാകണേ അല്ലാഹ്. ആക്കിബത്ത് നന്നായ മരണം നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രതിസന്ധിയിൽപ്പെട്ട് ഞങ്ങളെ ആരെയും അയിബാക്കല്ലേ അല്ലാഹ്. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിലമ്പൂരിൽ നമ്മൾ നടത്തുന്ന സ്ഥാപനമുണ്ട്, 2000 കുട്ടികൾ പഠിക്കുന്ന മജ്മ അക്കാദമി. ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സാമ്പത്തികമായ ക്ഷീണങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ മക്കളെ ഇന്ന് ഭക്ഷണമില്ല എന്ന്